ആരാധ്യൻ യേശുപാരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപാരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൽ ആയുസവും ഏ പകരുന്നു ബലമെന്നി. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപാരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമായി നിൻ മൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപാരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. അപ്പസ്തോലൻ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. സ്നേഹപിതാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വീണ്ടും ഈ സ്വീം പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും ഒന്നിപ്പിച്ച് ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു എന്നും ഞങ്ങളത് അനുഭവമാകാത്തതിന്റെ കാരണം ഞങ്ങളുടെ ഭാവാവസ്ഥയാണെന്നും, എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ഞങ്ങളുടെ പാപകടങ്ങളെല്ലാം കുരിശുമരണത്തിലൂടെ വീട്ടി ഞങ്ങളെ രക്ഷിച്ചെടുത്തു എന്നും ഞങ്ങൾ മനസ്സിലാക്കി. ദൈവമേ നന്ദി പറയുന്നു. ഈ രക്ഷ ഞങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് യേശു മിശിഹായിൽ വിശ്വസിക്കുന്നു, പാപങ്ങളെ കുറിച്ച് അനുതപിക്കുന്നു, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് അതിരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്ന ഞങ്ങളിലേക്ക് ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നല്ല ഈശോയെ, സ്നേഹം പങ്കുവെക്കുന്നതിന് അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം മുറിക്കൽ എന്നീ നാല് കാര്യങ്ങളിൽ പങ്കുചേർന്ന് കൂട്ടായ്മയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം പങ്കുവെക്കാനും അങ്ങനെ സ്വയം വളരാനും മറ്റുള്ളവരെ വളർത്താനും ഇടയാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞ് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇന്നേ ദിവസം ക്ലാസ് എടുക്കുന്നവരിലൂടെയും സാക്ഷ്യം പറയുന്നവരിലൂടെയും എല്ലാം ഞങ്ങൾ ആഴത്തിൽ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ ഇടയാക്കണമേ. റിസോഴ്സ് ടീമിലുള്ള എല്ലാവരുടെയും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടതായ കൃപ നൽകുവാനായിട്ടും
ഉള്ളിലുള്ള തിന്മകളെല്ലാം മുഴുവൻ മാറ്റിക്കൊണ്ട് കുറവുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം തിരുത്തി ജീവിക്കുവാനായിട്ട് കൃപയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് പോയിരിക്കുന്ന പ്രത്യേകിച്ച് റിസോഴ്സ് ടീമിനുള്ള ഷിജുവിനെയും ടീമിനെയും എല്ലാം നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയും വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടിയും പോയിരിക്കുന്നവർക്ക് വേണ്ടതായ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ, എല്ലാവിധ സംരക്ഷണവും നൽകണമേ. അതുപോലെ തന്നെ കംപ്ലൈന്റായി വിശ്രമത്തിലിരിക്കുന്ന ടോമിച്ചിനെ ഈ നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് പൂർവാധികം ആരോഗ്യത്തോടെ ആരോഗ്യം പ്രാപിക്കുവാനായിട്ടും അതുപോലെ നല്ല രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ടും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പല രീതിയിലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഓർത്ത് അവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ദിവസത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാം അവിടുന്ന് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളാണെന്ന് ഞങ്ങൾ ഓരോ ദിവസവും ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ല, അങ്ങ് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങള് ഓരോരുത്തരെയും സ്നേഹിക്കുന്ന അങ്ങടെ ആ അനന്തമായ സ്നേഹവും കാരുണ്യവും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുമായി പങ്കുവെച്ച് എന്തും ജീവിക്കുവാനായിട്ട് കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ദൈവ സ്നേഹ കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് ഞങ്ങൾ സ്വയം വളരാനും മറ്റുള്ളവരെ വളർത്താനും അതുവഴി ദൈവസ്നേഹം അനേകരിലേക്ക് പങ്കുവെച്ച് ജീവിക്കുവാനും വേണ്ടതായ കൃപയേകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ദൈവഗീതം മനസ്സിലാക്കിക്കൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അമ്മ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയത് പോലെ ഈശോ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൗത്യം അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ ഈശോ തന്നിരിക്കുന്ന കൽപ്പന പൂർണ്ണമായിട്ട് മനസ്സിലാക്കി മാമോദിസ സ്വീകരിച്ച എല്ലാ വ്യക്തികളുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ള ആ തിരിച്ചറിവിലൂടെ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ കൂട്ടായ്മയിലൂടെ എന്നും വളർന്ന് മുന്നോട്ട് ജീവിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതക്കാരുടെ കാവൽക്കാരനായ വിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും അതുപോലെ ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെയും എല്ലാം അനുഗ്രഹമാകുവാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഈ കോഴ്സിന്റെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഈ സൂം മീറ്റിങ്ങിലൂടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തിലെ സകല വിശുദ്ധരെ, മലാഖമാരെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന്റെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മുഖ്യ ദൂതന്മാരായ വിശുദ്ധ മിഖായേലെ, വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖയെ ഞങ്ങളോട് കൂടെ നിന്നുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ 9 ആഴ്ചകളിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ നിറവോടുകൂടി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ കൂട്ടായ്മ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കാനായിട്ടും ഞങ്ങൾക്കിടയാകുവാനായിട്ട് പരിശുദ്ധാത്മാവി കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നിങ്ങളുടെ കൃപാവരം ഞങ്ങളിലേക്ക് വർഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പിതാവും പുത്രനുമായ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ നമുക്ക് ഒരു നിമിഷം ചേർന്ന് നിന്നുകൊണ്ട് ഒന്ന് ചേർന്ന് ഹൃദയത്തിൽ ആരാധിക്കാം. ദൈവപിതാവേ നമോ നമഃ, ദൈവസുതനേ നമോ നമഃ, ദൈവപിതാവേ നമോ നമഃ, ദൈവസുതനേ നമോ നമഃ. പാവനാത്മാവേ നമോ നമഃ, ത്രിയേക ദൈവമേ നമോ നമഃ.
ത്രിയേക ദൈവമേ നമോ നമ. ആമേൻ. ഇശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനയിൽ എല്ലാവരും സജീവമായി പങ്കുചേർന്നു. ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകം നമ്മൾ എല്ലാവരും നേടുകയുണ്ടായി. ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കൂട്ടായ്മയിലേക്ക് കടന്നു വരിക, ഈ ഈ ദൈവ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു കൂട്ടായ്മയായി ജീവിക്കണമെന്നും ഈ കൂട്ടായ്മയിൽ ദൈവസ്നേഹം അനുഭവിക്കുകയും പങ്കുവെക്കുകയും സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ഒക്കെ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് സംബന്ധിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ ഈ ക്ലാസ്സിൽ ഏറ്റവും സജീവമായി പങ്കുചേരുവാനും കൂടുതൽ ശക്തി ലഭിക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് മിസ്സിയോ കൂട്ടായ്മയുടെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട ജോയി ആലപ്പാട്ട പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ കൂട്ടായ്മയെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന ആലിസൂടി ചേച്ചിയെയും കൂടെയുള്ള റിസോഴ്സ് ടീം അംഗങ്ങളെയും അവരുടെ എല്ലാ പ്രവർത്തനത്തെയും സ്നേഹത്തെ ഓർത്തുകൊണ്ട് റിസോഴ്സ് ടീം അംഗങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ഒരു പ്രഘോഷണം നൽകുന്നത് ഫ്രാൻസിസ് ചേട്ടനാണ്. അതോടൊപ്പം കൂട്ടായ്മയുടെ പ്രാധാന്യം അനുഭവിച്ചറിഞ്ഞ അനുഭവ സാക്ഷ്യം നമുക്ക് വേണ്ടി ജോജുകുട്ടിച്ചേട്ടൻ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഗാനമാലപിച്ച് പ്രാർത്ഥിക്കുന്നത് മിനിച്ചേച്ചിയുണ്ട്. അതുപോലെ കൂട്ടായ്മയെ കുറിച്ച് കുറച്ച് വിശദമായി സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമുക്ക് ക്ലാസ്സുകൾ തരികയും നമ്മളുമായി അറിവുകൾ പങ്കുവെക്കുകയും സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുവാനായിട്ട് ജോസലിൻ ചേച്ചിയും നമ്മോടൊപ്പമുണ്ട്. ഓരോരുത്തരുടെയും ക്ലാസ്സുകളിലൂടെ അവരോരോരുത്തരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ അവരവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അവരുടെ ക്ലാസ്സുകളെ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ സ്വീകരിക്കുവാനും നമുക്ക് ആത്മീയ ഉണർവ് തരുന്നതും ഒരു കൂട്ടായ്മയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും കൂട്ടായ്മയായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ നമുക്ക് മനസ്സിലാക്കി തരുന്നവയാണ്. അത് നമുക്ക് വേണ്ട വിധം അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ക്ലാസ്സിലേക്ക് കൂട്ടായ്മയെ കുറിച്ചുള്ള പ്രഘോഷണത്തിനായി ഫ്രാൻസിസ് ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിച്ചു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ശുശ്രൂഷയിലൂടെയും സബ് ഗ്രൂപ്പ് പ്രാർത്ഥനകളിലൂടെയെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവ് ഈ എൻ്റെ ഈ അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് കൂട്ടായ്മയാണ്. നമ്മെ സഹായിക്കുന്ന സ്ഥായിയായ ഘടകം കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ എന്ന നിത്യസത്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മെ നയിക്കുന്നത് ഒരു കൂട്ടായ്മയിലേക്കാണ്. പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്നെത്തിക്കുക ഒരു കൂട്ടായ്മയിലേക്കായിരിക്കും. ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെയാണ് മനുഷ്യന്റെ സൃഷ്ടിയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും ഭൂമിയുടെ സൃഷ്ടിയും എല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 ദൈവം അരുളി ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. സ്ത്രീത്വത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീത്വത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പർദീസായിലായിരുന്നിടത്തോളം കാലം ഈ ദൈവമായിട്ടുള്ള ആ കൂട്ടായ്മ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചാണ് ജീവിച്ചു പോന്നിരുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 2:19 നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം സകല ജീവജാലങ്ങളെയും മനുഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുവരികയും അവയ്ക്ക് അവൻ പേര് നൽകുകയും
അവയ്ക്ക് അവൻ നൽകിയ പേരുകൾ അവയുടെ പേരുകളായി തീരുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ പ്രപഞ്ചവുമായും ജീവജാലങ്ങളുമായും ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ താൻ അനുഭവിച്ച ദൈവസ്നേഹം അവൻ അതിന്റെ പൂർണ്ണതയിൽ പങ്കുവെച്ച് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് കാണുന്ന ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 2:18 തിരുവചനത്തിൽ ഇങ്ങനെ അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് വേണ്ടി അവന്റെ വാരികളിൽ നിന്ന് തന്നെ അവന് ചേർന്ന ഇണയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകി. ആദവും ഹവ്വായും ചേർന്നുള്ള കുടുംബം എന്ന കൂട്ടായ്മ ദൈവം അങ്ങനെ രൂപീകരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ 4 തരം കൂട്ടായ്മകളുടെ ഭാഗമായി തീരുന്നു. 1 കൂട്ടായ്മ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ കൂട്ടായ്മ, 2 മനുഷ്യനും ജീവജാലങ്ങളുമായുള്ള കൂട്ടായ്മ, 4 മനുഷ്യനും സൃഷ്ടി പ്രപഞ്ചവുമായിട്ടുള്ള കൂട്ടായ്മ, 4 മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ. ഇങ്ങനെ ദൈവം വിഭാവനം ചെയ്ത കുടുംബത്തിന്റെ ഏറ്റവും നല്ല മാതൃക നാം കണ്ടെത്തുന്നത് തിരുക്കുടുംബത്തിലാണ്. വിശുദ്ധ യോസേഫ് പിതാവും മാതാവും ചേർന്ന തിരുക്കുടുംബം, ഈ കുടുംബത്തിലാണ് ഈശോ പിറന്നതും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നതും ഈ കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ഈ അങ്ങനെ കുടുംബം എന്ന കൂട്ടായ്മ ദൈവം വിഭാവനം ചെയ്തതും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെട്ടതുമായ ഏറ്റവും അടിസ്ഥാനപരമായ കൂട്ടായ്മയാണ് എന്ന് നമുക്കറിയുവാൻ സാധിക്കും. ദൈവം തന്റെ രക്ഷാകര പദ്ധതിയുടെ തുടക്കമായ ഈശോയുടെ മനുഷ്യാവതാരം നടക്കുന്നത് ഈ തിരുക്കുടുംബത്തിലാണ്. ഇതിലൂടെ ഈശോ കുടുംബത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. തിരുസഭയാകുന്ന വലിയ കൂട്ടായ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കുടുംബം എന്ന കൂട്ടായ്മയാണ്. ഇതിനെ സഭ വിളിക്കുന്നത് ഗാർഹിക സഭ എന്നാണ് കുടുംബ കൂട്ടായ്മയെ വിളിക്കുന്നത്. കുടുംബ കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പിതാവ് വളരെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചുപോയി. ഞങ്ങൾ 4 ഒരു സഹോദരിയുമായിരുന്നു. ഞങ്ങൾ ഈ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് വരികയും നവീകരണ ധ്യാനങ്ങളിലൂടെ ഈ ദൈവസ്നേഹ അനുഭവം ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഈ സഹോദരന്മാരുടെ ഇടയിൽ ഈ ഒരു വലിയ ഒരു കുടുംബ കൂട്ടായ്മയുടെ അനുഭവം രൂപീകൃതമാകുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു മൂത്ത സഹോദരൻ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി. ആ സഹോദരൻ ഞങ്ങളെയും ആ കൂട്ടായ്മയിലേക്ക് പാർട്ട്നേഴ്സായി ചേർത്തു. ഞങ്ങൾ പരസ്പരം ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ആ ബിസിനസ്സിനെ മുന്നോട്ട് നയിച്ചപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ വ്യക്തിപരമായ പല ആശയങ്ങളും ബലികഴിക്കേണ്ടതായി വരികയുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആ ബിസിനസ് സ്ഥാപനം പെട്ടെന്ന് വളരുകയും അതിന് അനേകം ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയും അങ്ങനെ ആ ബിസിനസ് മേഖലയും ഞങ്ങളുടെ കുടുംബജീവിതവും പരസ്പര സ്നേഹത്തിന്റെയും പങ്കുവെക്കലിൻ്റെതുമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ ദൈവം വിഭാവനം ചെയ്യുന്ന ഈ കുടുംബം എന്ന സംവിധാനത്തിൽ നാം പരസ്പരം വിട്ടുവീഴ്ചയും പങ്കുവയ്ക്കലിനോടും കൂടി ഐക്യത്തിൽ പോകുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹവും കൃപകളും അവിടെ വന്നു ചേരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക് യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ 30 വരെ അവനെ കുടുംബം എന്ന കൂട്ടായ്മയിലാണ് മുന്നോട്ട് പോയതെങ്കിൽ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ യേശു തന്റെ മിഷൻ ആരംഭിക്കുന്നത് തന്നെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ അവൻ 12 തന്നോടുകൂടി ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും വിശ്വാസികളെ ബഹിഷ്കരിക്കുന്നതിന് അധികാരം നൽകുന്നതിനുമായി തിരഞ്ഞെടുക്കുകയും അവരെ തന്നോട് കൂട്ടി നിർത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ ഈശോയ്ക്ക് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ ചേർന്ന ഒരു 4 മറ്റൊരു കോർ ഗ്രൂപ്പ് പോലെയുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. ഈ കൂട്ടായ്മയിലാണ് യേശുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ പരിസ്ഥിതി കാലഘട്ടത്തിൽ മുഴുവനും യേശു ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ ഈശോയ്ക്ക് 72 മറ്റൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. താൻ വചനം പ്രസംഗിക്കുവാനായി പോകാനിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും അവരെ 2 കൂട്ടായ്മയായിട്ട് അയക്കുന്നതും അവർ പോയി പ്രസംഗിക്കുന്നതുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യനായി പിറന്ന ഈശോയുടെ ജീവിതം മുഴുവൻ അവനൊരു കൂട്ടായ്മയിലായി ചെലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 30 കുടുംബം എന്ന കൂട്ടായ്മയിലും പിന്നീട് അപ്പസ്തോലന്മാരും ശിഷ്യന്മാരുമാകുന്ന കൂട്ടായ്മയിലുമാണ് യേശു തന്റെ ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ ജീവിതത്തിലെ കൂട്ടായ്മയുടെ പ്രാധാന്യം ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈശോ തന്റെ ജീവിതത്തിൽ കൂട്ടായ്മയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകിയിരിക്കുന്നു എങ്കിൽ നമ്മൾ കൂട്ടായ്മയ്ക്ക് എത്രയധികം പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. യേശുവിനെ തന്നോടൊപ്പം ആയിരിക്കുവാൻ എപ്പോഴും ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ കൂട്ടായ്മയിലാണ് നമ്മുടെ വളർച്ചയും
ഉയർച്ചയും എല്ലാം അടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകി. ഈ കൂട്ടായ്മയിലേക്കാണ് പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ കടന്നു വരുന്നതും അവരുടെ മേൽ അഭിഷേകം പ്രാപിക്കുന്നതുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏക മനസ്സോടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലെ ഏറ്റവും സഭാ നവീകരണത്തിന്റെ നിർണായകമായ രൂപമായ കരസ്മാറ്റിക് നവീകരണത്തിന്റെ ആരംഭം തന്നെ നമുക്കറിയാൻ സാധിക്കും. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏതാനും അധ്യാപകരും കുറെ സ്റ്റുഡൻസും ചേർന്നിരുന്ന് ദിവസങ്ങളോളം കൂട്ടായി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇന്ന് കാണുന്ന ഈ നവീകരണ മുന്നേറ്റത്തിന്റെ ആരംഭം സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എപ്പോൾ എവിടെയെല്ലാം കൂട്ടായ്മയിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരികയും അവരെ ദൈവത്തിന്റെ ദൗത്യങ്ങള് ദൈവരാജ്യത്തിന്റെ ദൗത്യങ്ങള് ഏൽപ്പിക്കുകയും അവരുടെ ഇടയിലൂടെ ദൈവിക പ്രവർത്തനങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്ന് നമുക്ക് ഇത് കാണിച്ചു തരികയാണ്. വീണ്ടും അപ്പസ്തല പ്രവർത്തനം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിലേക്ക് വരുമ്പോഴ് പത്രോസ് തന്റെ മറ്റ് സഹശിഷ്യന്മാരായ യേശുവിന്റെ സഹശിഷ്യന്മാരായ 11 പേരോടും ഒപ്പം ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ അവരോട് യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയെ കുറിച്ച് പ്രസംഗിക്കുന്നത് കാണുന്നുണ്ട്. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം മറ്റ് അപ്പസ്തലന്മാരോട് ചേർന്നുള്ള കൂട്ടായ്മയിലാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കൂട്ടായ്മയിൽ വചനം പ്രസംഗിപ്പിച്ചപ്പോൾ ആ ഒറ്റ ദിവസം തന്നെ സഭയിലേക്ക് ഏതാണ്ട് 3000-ത്തോളം വ്യക്തികള് വിവിധ രാജ്യക്കാരും വിവിധ പ്രദേശത്തുള്ളവരുമായ 3000-ത്തോളം ആൾക്കാര് ആ കൂട്ടായ്മയിലേക്ക് വന്നു ചേരുകയും അങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകൃതമാകുകയും സഭയുടെ ആരംഭം കുറിക്കുകയും ചെയ്യുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവർ സംഭാഷിച്ചപ്പോൾ അത് നമുക്കറിയാം, ആ ഓരോ രാജ്യക്കാർക്കും അവരവരുടേതായ ഭാഷകളിൽ അത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കത്തക്ക വിധത്തിൽ ആ കൂട്ടായ്മയുടെ ഐക്യത്തിലുള്ള പ്രവർത്തനം അത്രമേൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നു, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എന്നുള്ളത്. അതെ, അവര് ഈ കാര്യങ്ങളിലെല്ലാം ആദിമ സമൂഹം വളരെയധികം താല്പര്യത്തോടെ പങ്കുചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ കൂട്ടായ്മയെയും നമ്മളെപ്പോഴും ഒരു ഐക്യത്തിലായിരിക്കുമ്പോൾ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അത് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റേതുമായ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ആദിമ അപ്പസ്തോല സമൂഹം അവരുടെ സ്വത്തുക്കളൊന്നും സ്വന്തമായി കരുതിയില്ല, എല്ലാത്തിനെയും പൊതുവായി കരുതുകയും അവരെല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയോ അതിലുപരിയായോ പരസ്പരമുള്ള കൂട്ടായ്മയുടെ ബന്ധത്തില് പല കുടുംബങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിലും ഉള്ളവരായിരുന്നിട്ടും ഒന്നും ചേർന്ന് നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും അപ്പസ്തോലന്മാര് കടന്നു ചെല്ലുന്ന ഓരോ പ്രദേശങ്ങളിലും ചെറിയ ചെറിയ കൂട്ടായ്മകൾ സ്ഥാപിക്കുകയും അത് വളർന്ന് സഭയായി മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ സഭയുടെ കൂട്ടായ്മയിലാണ് സഭയുടെ വളർച്ചയും ഉയർച്ചയും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അഭിഷേകം കടന്നു വരുന്നത് ഈ കൂട്ടായ്മയിലൂടെയാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 47-ൽ പറയുന്നത് പോലെ രക്ഷ പ്രാപിക്കുന്നവരുടെ ഗണത്തെ ദൈവം അനുദിനം ആ ഐക്യത്തിന്റെ കൂട്ടായ്മയിലേക്ക് പങ്കുചേർക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാന് കഴിഞ്ഞ 32 വർഷക്കാലത്തോളം ഒമാനില് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, ആദ്യത്തെ ആ കാലഘട്ടത്തില് അവിടെ ഒരു കൂട്ടായ്മയില്ലായിരുന്നു. ഏകദേശം 2 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഏതാനും 3-ാലോ 4-ാലോ പേര് ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ഞാനും എൻ്റെ ആ കൂട്ടായ്മ പിന്നീട് അനുദിനം ദൈവം വളർത്തുവാൻ ആരംഭിച്ചു. ആ കൂട്ടായ്മയിൽ ഞങ്ങൾ ഏക മനസ്സോടെ ഐക്യത്തോടെ അടിക്കടി കൂടി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ ആ കൂട്ടായ്മയെ ദൈവം അനുദിനം വളർത്തുകയും വളരെ രഹസ്യമായി ഒരു പ്രാർത്ഥന കൂട്ടായ്മ രൂപീകരിക്കുന്നതും നടത്തുന്നതും നിയമപരമായി എതിർപ്പുള്ള ഒരു രാജ്യമാണ് ഒമാന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ രഹസ്യത്തിൽ കൂടിക്കൊണ്ടിരുന്നെങ്കിലും ആ കൂട്ടായ്മയിലേക്ക് ദൈവം പ്രവർത്തിക്കുകയും അനുദിനം ആ കൂട്ടായ്മയിലേക്ക് ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ വളരെ ചെറിയ ഒരു ഗ്രാമത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ ഏകദേശം ഒരു 500-ൽ താഴെ വിദേശികൾ മാത്രമുള്ള ഒരു പ്രദേശത്ത് ഏകദേശം കത്തോലിക്കർ എന്ന് പറയുവാനായിട്ട് 10-ാം 40-ാം പേര് മാത്രമുണ്ടായിരുന്നു.
എല്ലാ ക്രൈസ്തവരും കൂടെ ചേർന്നാൽ ഒരു 10-60-70 പേര് മാത്രമുള്ള ആ ഗ്രാമത്തിലെ ആ ചെറിയ കൂട്ടായ്മ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവെ, നിന്റെ ആ ഈ കൂട്ടായ്മയെ വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അനുദിനം ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ആരും പറഞ്ഞോ അറിഞ്ഞോ എങ്ങനെയാണെന്നറിയില്ല, അത്ഭുതകരമായ ആൾക്കാര് അനുദിനം ആ കൂട്ടായ്മയിലേക്ക് വന്നു ചേരുവാൻ തുടങ്ങി. വന്നു ചേരുന്ന ഓരോ വ്യക്തിക്കും അത് വ്യക്തിപരമായ അനുഭവമായി മാറുവാൻ തുടങ്ങി. ഒരാളെ തന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരാളോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാൻ പോയി, അതെനിക്ക് അനുഭവപരമായിരുന്നു എന്ന് പറയുമ്പോൾ, അതെനിക്ക് അഭിഷേകം നൽകി, അതെന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി എന്ന് മറ്റൊരാളുടെ ചെവിയിലേക്ക് പങ്കുവെക്കുമ്പോൾ ആ വ്യക്തികളും കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ആ രാജ്യത്തുണ്ടായിരുന്ന മലയാളികളും ബാംഗ്ലൂരികളും തമിഴരുമായിട്ടുള്ള അനേക കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും 100-150 പേര് ചേർന്ന ഒരു കൂട്ടായ്മയായി മാറുകയും അനേകം വിജാതീയര് ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ദൈവസ്നേഹം അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കുകയും ആ കൂട്ടായ്മ ഒരു അവരെല്ലാം ആ കൂട്ടായ്മയിലൂടെ ദൈവത്തെ പങ്കുവെച്ച് സ്വീകരിച്ച് രക്ഷകനും നാഥനുമായി യേശുവിനെ ഏറ്റുപറഞ്ഞ് കൂട്ടായ്മയോട് പങ്കുചേരുകയും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഏതാണ്ട് 25 വർഷമായിട്ട് അവിടെ അനുദിനം ഞങ്ങളുടെ ഭവനത്തിലെ തന്നെ ഒരു മുറിയിൽ മാസത്തിൽ ഒരു 1-2 ദീപ്യ ബലികൾ നടക്കുന്നു, കൂട്ടായ്മകൾ നടന്നു വരുന്നു. ഇതെല്ലാം ഈ ചെറിയ ആരംഭത്തിൽ നിന്ന് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ആ കൂട്ടായ്മയിലേക്ക് ദൈവം പ്രവർത്തിച്ച മഹാത്ഭുതങ്ങളാണെന്ന് പറയുവാൻ സാധിക്കും. അനേകരെ ഇന്നും ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുകയും കൂട്ടായ്മയെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഒരു വിത്ത് നിലത്ത് വീണ് ഭൂമിയിൽ വീണാല് അതിന് വെള്ളം ലഭിക്കുമ്പോൾ അത് കിളിർത്ത് അതൊരു ഭൂമിയിലേക്ക് അതിന്റെ വേരുകൾ ഇറക്കുകയും മുകളിലേക്ക് ആ വൃക്ഷം വളരുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആ വൃക്ഷത്തിന് അനേകം അത് വളർന്ന് ഭൂമിയിൽ നിന്ന് വളവും ജലവും സ്വീകരിച്ച് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ആ കൂട്ടായ്മയിൽ അത് വളരുവാൻ തുടങ്ങുമ്പോൾ അത് ശാഖകളും ഉപശാഖകളും ഉള്ള ഒരു വൃക്ഷമായി തീരുന്നു. അത് പിന്നീട് ഫലം പുറപ്പെടുവിക്കുകയും ആ ഫലം മറ്റുള്ളവരെ എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്നു. സൃഷ്ടിപ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഇപ്രകാരമുള്ള ഒരു കൂട്ടായ്മ ബന്ധമുണ്ട് എന്ന് നമുക്ക് കണ്ടറിയുവാനായിട്ട് സാധിക്കുന്നു. എന്റെ വ്യക്തിപരമായ അനുഭവത്തിലേക്ക് പറയുകയാണെങ്കിൽ, ഞാൻ ഏകദേശം 17 ഈ നവീകരണ അനുഭവത്തിലേക്ക് ആദ്യത്തെ ധ്യാനം കൂടി കടന്നു വരുന്നത്. ഈ കാലഘട്ടത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അന്തർമുഖനും ആരുമായിട്ടും അധികം ഇടപെടാത്തവനുമായ ഒരു വ്യക്തിയായിരുന്നു. എന്റെ കോളേജില് 60 സ്റ്റുഡൻസ് എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും എന്റെ അയൽക്കാരായ 2-3 പേരോട് മാത്രമേ എനിക്കൊരു വ്യക്തിപരമായ അടുപ്പമോ ബന്ധമോ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ടീച്ചേഴ്സ് ഒരിക്കലും എന്നോട് സംസാരിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അവരെന്തെങ്കിലും ചോദിച്ചാൽ അതിന് 1-2 വാക്കുകളിൽ ഉത്തരം പറഞ്ഞ് എത്രയും വേഗം രക്ഷപ്പെടുക എന്നുള്ളത് എന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയായിരുന്നു. അങ്ങനെ ഉൾവലിഞ്ഞവനും പലതരത്തിലുള്ള ആന്തരികവും വൈകാരികവുമായ മുറിവുകളുടെ ഉടമയായിരുന്നു ഞാന്. ധ്യാനശേഷം ഞങ്ങളുടെ ഇടവക കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നു. ആ കൂട്ടായ്മയിൽ എന്നെക്കാൾ മുതിർന്ന പ്രായത്തിൽ ഒത്തിരി മുതിർന്ന വ്യക്തികളായിരുന്നു എന്റെ അധ്യാപകര്, എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകര്, എന്റെ മാതാപിതാക്കന്മാരുടെ സുഹൃത്തുക്കളായിരുന്ന വ്യക്തികളൊക്കെ ആയിരുന്നു. എങ്കിലും അവര് എന്നെ വളരെ സ്നേഹത്തോടെ ആ കൂട്ടായ്മയോട് ചേർത്ത് നിർത്തുകയും എന്നെ അവരോടൊപ്പം പങ്കു ചേർക്കുകയും ചെയ്തു. ഞാൻ ആ കൂട്ടായ്മയിലൂടെ അനുദിനം വളരുവാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ എന്റെ സ്വഭാവ ധ്രുവീകരണത്തിന് അത് സ്വഭാവത്തിലുണ്ടായിരുന്ന വൈകല്യങ്ങള് പടിപടിയായി മാറ്റപ്പെടുവാനായിട്ട് ആരംഭിച്ചു. എന്റെ ആ ഉൾവലിഞ്ഞ സ്വഭാവവും അകൽച്ചയും എല്ലാം മാറുകയും ഞാൻ എന്റെ കോളേജിലും എന്റെ സഹപ്രവർത്തകരോട് എല്ലാം സംസാരിക്കുവാനും ഇടപെടുവാനും തമാശകൾ പറയുവാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ വളർന്നതിന്റെ അടിസ്ഥാനം എന്റെ ഇടപെടൽ കൂട്ടായ്മയാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പോടെ പറയുവാൻ സാധിക്കും. അതുപോലെ ഞങ്ങൾക്കൊരു 7 സെൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ സെൽ ഗ്രൂപ്പിൽ ഞങ്ങള് വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചു ചേരും, വചനം പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. ആദ്യത്തെ വചന വായനയും പ്രാർത്ഥനയും വ്യക്തിപരമായ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കഴിഞ്ഞാല് അവിടെ ഒരു ഷെയറിംഗ് ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ആത്മസ്ഥിതി നമ്മൾ വെളിപ്പെടുത്തണം, വ്യക്തിപരമായി എത്രമാത്രം പ്രാർത്ഥിച്ചു, ഇത് എത്ര ദീപീ ബലികളെ സംബന്ധിക്കുവാൻ സാധിച്ചു, കുമ്പസാരം, ഗോദാശാ സ്വീകരണം, കുർബാന സ്വീകരണം ഒക്കെ എങ്ങനെ പോകുന്നു, മറ്റുള്ളവരുമായി ബന്ധമങ്ങൾ എങ്ങനെ പോകുന്നു, കുടുംബാംഗങ്ങളുമായുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെ, ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഓരോരുത്തരായി ഷെയർ ചെയ്യും. അപ്പോഴ് അവരുടെ ഷെയറിങ്ങുകള്, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവരുടെ ആത്മീയ ജീവിത അവസ്ഥകളൊക്കെ മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിലും കൂടുതൽ നവീകരണവും വിശദീകരണവും ആവശ്യമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാനും വ്യക്തിപരമായ പ്രാർത്ഥനയിലും അനുദിന ദിവ്യബലിയിലും വചന വായനയിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂട്ടായ്മയിൽ സ്വയംപ്രേരിത പ്രാർത്ഥനകൾ ചൊല്ലുവാനും അങ്ങനെ കൂട്ടായ്മയിൽ കൂടുതൽ ആക്റ്റീവ് ആകുവാനും സാധിച്ചു. തുടർന്ന് ഞാൻ ചെറിയ തോതിൽ കൂട്ടായ്മകൾക്ക്
നേതൃത്വം കൊടുക്കുവാൻ തുടങ്ങി. തുടർന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം എന്റെ ജന്മദേശത്തൊക്കെയും യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും വചനം പങ്കുവയ്ക്കുവാനും ആരോടും ഒരു ലജ്ജയോ ഭയമോ കൂടാതെ പേടിച്ച് ഭയമുള്ളവനും ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിവില്ലാതിരുന്നവനുമായി എനിക്ക് എല്ലാവരോടും തുറന്ന് സംസാരിക്കുവാനും സമ്മതിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടായി എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഓർക്കുകയാണ്, ഞങ്ങള് ഒമാനിലായിരുന്നപ്പോൾ എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു കപ്പിൾസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ കപ്പിൾസ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം ആഴ്ചയിൽ ഒരു ദിവസം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുക, സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ വചനം പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ ആ കൂട്ടായ്മ, ഞങ്ങളെല്ലാവരും എപ്പോഴും പോകുന്നത് ഞങ്ങള് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒന്നു ചേർന്ന് പോകും. ചിലപ്പോൾ രാത്രി 2 മണി 3 മണി വരെയൊക്കെ കഴിഞ്ഞായിരിക്കും തിരിച്ചു വീട്ടിൽ വരുന്നത്, എങ്കിലും അത് ഞങ്ങളെ പൊയ്ക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും കൂട്ടായ്മയോടെ എപ്പോഴും ചേർന്ന് നിൽക്കുവാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടായ്മ എന്ന് പറയുന്നത് ഇന്നും അന്നും ഒരു ആനന്ദമാണ്. അവർ എവിടെ ചെന്നാലും ജോലി സ്ഥലത്തേക്ക് ആവശ്യത്തിനായിട്ടും പഠനത്തിന്റെ ആവശ്യത്തിനായിട്ടും ഇന്ന് അവർ പല സ്ഥലങ്ങളിൽ എത്തിയിരിക്കുമ്പോഴും അവർ ആദ്യം അന്വേഷിക്കുന്നത് ഒരു കൂട്ടായ്മയാണ്. കാരണം അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ഒരു കൂട്ടായ്മയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് ലഭിച്ചു. അതിനുള്ള ദീപബലിയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടായി. ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളിലെ കൂട്ടായ്മകളിലും ദീപബലി വരുമ്പോൾ പോകുകയും പാടാൻ സഹായിക്കുകയും കുർബാനയ്ക്ക് കൂടുവാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടു വളർന്ന കുഞ്ഞുങ്ങള് ഈ ദൈവവിശ്വാസം ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടായില്ല. അവർക്ക് ആ കൂട്ടായ്മയുടെ ആവശ്യകതയും അതിലൂടെ വളരേണ്ടത് എങ്ങനെയാണെന്നും അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു കൂട്ടായ്മയുടെ ജീവിതത്തിന്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വ്യക്തിപരമായ വളർച്ചയ്ക്ക്, കുടുംബത്തിന്റെ വളർച്ചയ്ക്ക്, കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതിന്, ആത്മീയമായ ഉന്നമനത്തിന്, നിത്യജീവനിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂട്ടായ്മ എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വളർച്ച, അവനായിരിക്കുന്ന കുടുംബത്തിന്റെ വളർച്ച, സമൂഹത്തിന്റെ വളർച്ച, ലോക സുവിശേഷ വൽക്കരണം, അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള അവസരങ്ങൾ, ഇവയുടെ എല്ലാം വേദി ഒരു കൂട്ടായ്മയാണ് എന്ന് ഞാൻ എന്റെ ജീവിതം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വളർച്ചയിൽ കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു ഫെലോഷിപ്പുകളെല്ലാം അഭിഷേകവും ശക്തിയും നിലനിൽപ്പുമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ആത്മീയമായി വളരുവാനോ ദൈവകൃപ പ്രാപിക്കുവാനോ സാധിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഫ്രാൻസിസ് ചേട്ടാ. ഉൽപ്പത്തി മുതല് അപ്പസ്തോല പ്രവർത്തനം വരെയുള്ള ബൈബിൾ ഭാഗങ്ങളിലൂടെ കൂട്ടായ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നു. കൂടാതെ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് തനിക്ക് അനുഭവിക്കാൻ സാധിച്ച കൂട്ടായ്മയുടെ വില ഞങ്ങൾക്ക് പങ്കുവെച്ച് തന്നതിന് ഒത്തിരി നന്ദി. അടുത്തതായിട്ട് കൂട്ടായ്മയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ഒരു അനുഭവ സാക്ഷ്യം ജോജിക്കുട്ടി ചേട്ടനിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇത്ര നേരം കേട്ടത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ടാണ്. ദൈവവുമായിട്ടും മനുഷ്യനുമായിട്ടും പ്രപഞ്ചവുമായിട്ടും ഒക്കെ കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ മാത്രമേ ഒരുവന്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ആവശ്യമായ സന്തോഷവും സമാധാനവും സൗഖ്യവും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നുള്ളൂ. എന്നാല് ഈ കൂട്ടായ്മ ജീവിതം എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. എൻ്റെ പേര് ജോജു കുട്ടി. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ ചാലക്കുടിക്കടുത്ത് സെന്റ് മേരീസ് ചർച്ച് പുളിങ്കര ഇടവകാംഗമാണ്. വീട്ടിലെ ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, പ്രായമായ മാതാപിതാക്കളുണ്ട്. ഞാനിങ്ങനെ കൂട്ടായ്മ ജീവിതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുമ്പോൾ ആണ് കൂട്ടായ്മയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവിനെ കിട്ടിയേ തീരൂ എന്നെനിക്ക് മനസ്സിലായി. ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് എങ്ങനെ കിട്ടും? അനുതപിച്ച് പശ്ചാത്തപിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ, വിശ്വാസത്തോടെ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവിനെ കിട്ടും എന്ന് മനസ്സിലായി. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് വേണ്ട ഹോംവർക്കുകളൊക്കെ കേട്ടതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ
മാതാപിതാക്കളെ നാം സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, കമ്മ്യൂണിറ്റിയിലുള്ളവരെ സ്നേഹിക്കണം, ജോലി സ്ഥലത്തുള്ളവരെ സ്നേഹിക്കണം. കാരണം എന്താണ്? അവരിൽ നിന്ന് പലതും എനിക്ക് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ സ്നേഹിച്ചേ പറ്റൂ. എന്നാൽ ഈ ക്ലാസ്സുകളിലൂടെ എനിക്ക് വെളിച്ചം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്രകാരമുള്ള സ്നേഹമാണ് എൻ്റെ വളർച്ചയ്ക്ക് തടസ്സം. അവരെ പലപ്പോഴും എൻ്റെ ആവശ്യങ്ങൾക്ക്, ഞാൻ വളരുന്നതിനനുസരിച്ച് എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോഴെനിക്ക് അവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അകൽച്ച ഉണ്ടാവുന്നു, ഞാൻ അവരിൽ നിന്നും അകലുന്നു, ഞാൻ ഒറ്റയ്ക്കായി മാറുന്നു. പിന്നീട് അത് ഒരിക്കലും പിന്നെ ആ വ്യക്തിയെ, ഒരു കാര്യം എനിക്ക് ചെയ്തു തരാത്ത വ്യക്തിയെ ഒരിക്കലും സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. പിന്നീടാണ് ഈ വചനങ്ങളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വന്നത്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി തന്നെ തന്നെ നൽകാനുമാണ്. നാം കൂട്ടായ്മയില് മറ്റുള്ളവർക്ക് നന്മ ചെയ്താണ് ജീവിക്കേണ്ടത്. മറ്റുള്ളവരുടെ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവിതശൈലിയാണ് ഒരുവൻ കൊണ്ടുപോകേണ്ടത്. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കുക, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് ജീവിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത് സാധ്യമാക്കി തരുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുമ്പോഴാണ്. ഈ വെളിച്ചം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഈസിയായി കൂട്ടായ്മ ജീവിതം. എൻ്റെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ കമ്മ്യൂണിറ്റിയിലുള്ളവരെയോ ഒക്കെ എനിക്ക് സ്നേഹിക്കാനായിട്ട് എളുപ്പമായി. ജോലി സ്ഥലത്തുള്ളവരെ ഒക്കെ സ്നേഹിക്കാൻ എനിക്ക് എളുപ്പമായി. മറ്റ് എൻ്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് രണ്ടോ മൂന്നോ നാലോ വർഷമൊക്കെ എനിക്കൊരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ട കാര്യം വരും. കൂട്ടായ്മ ജീവിതം സാധ്യമല്ലാത്തത് കൊണ്ട് മാത്രമാണ് പിരിഞ്ഞു പോകേണ്ടി വന്നിരുന്നത്. പിന്നീട് ഈ കൂട്ടായ്മ, ഈ മിസിയോ കൂട്ടായ്മ, ഇതിലുള്ള ഓരോ റിസോഴ്സ് ടീം അംഗങ്ങളുടെയും സ്നേഹവും അവരുടെ മോട്ടിവേഷനും പ്രോത്സാഹനവും എന്നെ ഇതാ സംസാരിക്കാൻ കഴിവുള്ളവനാക്കി തീർത്തു, സ്നേഹിക്കാൻ കഴിവുള്ളവനാക്കി തീർത്തു, കൂട്ടായ്മ ജീവിതം സാധ്യമാക്കി തീർത്തു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന ഞാൻ ഒട്ടും തന്നെ ഇതുപോലെ സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ ഈ മിസിയോയിലുള്ള പല വ്യക്തികളുടെയും മോട്ടിവേഷനും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ ഇപ്രകാരം സംസാരിക്കാൻ കഴിവുള്ളവനാക്കി തീർത്തത്. ഈ പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ ജ്ഞാനം തരുന്നത്. ഒരു വ്യക്തി ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. ഈ വാക്ക് എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ഈ ജ്ഞാനമാണ് ഈ മിസിയ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ജ്ഞാനം കിട്ടുന്ന വ്യക്തി ആ വെളിച്ചത്തിൽ ജീവിക്കുമ്പോൾ, ആ ഹോംവർക്കുകൾ ചെയ്ത് ജീവിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ കൂട്ടായ്മ ജീവിതം സാധ്യമാവും. ഈ കൂട്ടായ്മ ജീവിതത്തിലാണ് യഥാർത്ഥ ആനന്ദമുള്ളത്. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ആനന്ദവും സന്തോഷവും സമാധാനവും സൗഖ്യവും ഒക്കെ ഒരു മനുഷ്യനിൽ നിറയുന്നത് ഈ കൂട്ടായ്മ ജീവിതത്തിലാണ്. ഈ കൂട്ടായ്മ ജീവിതം എനിക്ക് സാധ്യമാക്കി തന്നത്, അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞു തന്നത്, എങ്ങനെയാണ് കൂട്ടായ്മ ജീവിതം സാധ്യമാകുന്നത് എന്നുള്ള ടെക്നിക്കുകളും അറിവും ഒക്കെ എനിക്ക് ഈ കോഴ്സുകളിലൂടെ എനിക്ക് ലഭിച്ചു. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ജോജിക്കുട്ടി ചേട്ടാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാം എന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് കാണിച്ചു തന്ന ഈ അനുഭവ സാക്ഷി ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി ഒരു ഭക്തി നിർഭരമായ ഒരു ഗാനം കേൾക്കാം. മിനി ചേച്ചിയെ അതിനെ ക്ഷണിക്കുന്നു. കൂട്ടായ്മ കൂട്ടായ്മ ദൈവ സ്നേഹ കൂട്ടായ്മ, കൂട്ടായ്മ കൂട്ടായ്മ ദൈവ സ്നേഹ കൂട്ടായ്മ, ത്രിയേക ദൈവത്തിൻ സ്നേഹ കൂട്ടായ്മ, ത്രിയേക ദൈവത്തിൻ സ്നേഹ കൂട്ടായ്മ, കൂട്ടായ്മ കൂട്ടായ്മ ദൈവ സ്നേഹ കൂട്ടായ്മ, കൂട്ടായ്മ കൂട്ടായ്മ ദൈവ സ്നേഹ കൂട്ടായ്മ, ദൈവ സ്നേഹ കൂട്ടായ്മ ബന്ധങ്ങൾ വളർത്തിടും, പങ്കുവെക്കലും സമർപ്പണവും ആഴപ്പെടുത്തും, പ്രാർത്ഥനയും പ്രബോധനവും വളർത്തിയിടും, ക്രിസ്തു ശിഷ്യരായി തീരാൻ കൃപ ലഭിച്ചിടും, കൂട്ടായ്മ കൂട്ടായ്മ ദൈവ സ്നേഹ കൂട്ടായ്മ, കൂട്ടായ്മ കൂട്ടായ്മ ദൈവ സ്നേഹ കൂട്ടായ്മ,
ക്രിസ്തു ശിഷ്യരായെന്നും ജീവിച്ചിടാം, ക്രിസ്തുവിൻ ചെയ്തികൾ നാം സ്വന്തമാക്കണം, ക്രിസ്തു സഭയോട് ചേർന്ന് നിൽക്കണം, സകലരെയും സ്വന്തമായി കണ്ടിടേണം. കൂട്ടായ്മ കൂട്ടായ്മ ദൈവസ്നേഹ കൂട്ടായ്മ, തിരുക്കുടുംബ കൂട്ടായ്മ നാം മാതൃകയാക്കണം, എല്ലാവരും ശ്രേഷ്ഠരാണെന്നോർത്തിടണം, ഏകമനസ്സായി ഒരുമയോടെ പ്രാർത്ഥിച്ചിടണം, പരിശുദ്ധാത്മശക്തിയാൽ നാം സാക്ഷികളായിടും, ഇന്നും എന്നും ക്രിസ്തുവിൻ്റെ സാക്ഷികളായിടും. കൂട്ടായ്മ കൂട്ടായ്മ ദൈവസ്നേഹ കൂട്ടായ്മ, ത്രിയേക ദൈവത്തിൻ സ്നേഹ കൂട്ടായ്മ, ത്രിയേക ദൈവത്തിൻ സ്നേഹ കൂട്ടായ്മ. താങ്ക് യു മിനിച്ച ജി. നമുക്ക് കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. അതിനായി ജോസ്ലിൻ ചേച്ചിയെ ക്ഷണിക്കുന്നു. ലോക സുവിശേഷ വൽക്കരണത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിസിയോ കുടുംബാംഗങ്ങളെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1999 പ്രസിദ്ധീകരിച്ച ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ സഭയുടെ ഹൃദയമാണ് കൂട്ടായ്മയെന്നും സഭയെ തന്റെ മണവാളനായ ക്രിസ്തുവിനോട് ഒന്നിപ്പിക്കുന്ന ഹൃദയമാണ് കൂട്ടായ്മ ബന്ധമെന്നും ഉദ്ബോധിപ്പിക്കുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കളമശ്ശേരിയിലെ ജ്യോതിർഭവനിൽ നടന്ന മിസിയോ കൂട്ടായ്മ ഓഫ്ലൈൻ കോഴ്സിൽ എനിക്കും എൻ്റെ ഭർത്താവിനും പങ്കെടുക്കുവാൻ സാധിച്ചു. മിസിയോ കോഴ്സിന്റെ വിഷയങ്ങൾ പുതുമ നൽകുന്നതായിരുന്നില്ല, പക്ഷേ വിഷയങ്ങൾ പഠിപ്പിച്ച രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. പഠിപ്പിച്ചതും പഠിച്ചതും പഠിച്ചത് അപ്ലൈ ചെയ്തതും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. റിസോഴ്സ് ടീമിന്റെ കൂട്ടായ്മ പാർട്ടിസിപ്പൻസിന്റെ കൂട്ടായ്മ സർവോപരി മിസിയോ കുടുംബത്തിന്റെ കൂട്ടായ്മ എന്നെ ഹഠാത് ആകർഷിച്ചു. ദൈവരാജ്യ കൂട്ടായ്മ, ദൈവരാജ്യ സന്തോഷം, സമാധാനം, സ്വാതന്ത്ര്യം എല്ലാം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. പൊതുവെ മറ്റുള്ളവരുമായി ഇടപെടാത്ത എനിക്ക് അതൊരു മാറ്റത്തിന്റെ ആരംഭവുമായിരുന്നു. ഇക്കാരണത്താലാണ് മിസിയോ കോഴ്സിന്റെ ഓൺലൈൻ കോഴ്സിൽ പങ്കെടുക്കുവാനും ഞാൻ തീരുമാനിച്ചത്. കൂട്ടായ്മയില്ലാതെ സുവിശേഷ പ്രഘോഷണം സാധ്യമല്ല. കൂട്ടായ്മയിലാണ് സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും സാധിക്കുന്നതെന്നും മനസ്സിലായി. 40 വർഷം മുമ്പ് കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കുകയും ദൈവസ്നേഹ അനുഭവം ഉണ്ടാകുകയും ചെയ്ത് എനിക്ക് സുവിശേഷ പ്രഘോഷണം ഫലപ്രദമായി നടത്താൻ സാധിക്കാത്തത് കൂട്ടായ്മയുടെ അഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ദൈവം തന്നെ കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ ഏറ്റവും വലിയ സ്നേഹ കൂട്ടായ്മ.
സ്വമേധയാ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പിതാവാണ് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത്, എന്നിൽ കൂടെ സംസാരിക്കുന്നത്, എന്നെ കാണുമ്പോൾ പിതാവിനെ കാണുന്നില്ലേ എന്ന് പീലിപ്പോസിനോട് ചോദിക്കുന്ന പുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുന്ന പിതാവ്, സത്യത്തിന്റെ പൂർണതയായ പുത്രനെ നിരന്തരം എല്ലാവർക്കും വെളിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്, എങ്കിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക കൂട്ടായ്മയാണ് നമ്മുടെ ദൈവം. ഈ കൂട്ടായ്മയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായ ഈ സ്നേഹ കൂട്ടായ്മയാണ്. മനുഷ്യനെ ഒറ്റയ്ക്കല്ല ദൈവം സൃഷ്ടിച്ചത്, സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനും കൂട്ടായ്മയിൽ ഒന്നിക്കുമ്പോൾ പുതിയൊരു വ്യക്തി ജന്മമെടുക്കുന്നു, അങ്ങനെ മറ്റൊരു സ്ത്രീയേക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നു. ഈ കൂട്ടായ്മയിൽ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ പാപം ചെയ്തതുമൂലം മനുഷ്യൻ ഈ കൂട്ടായ്മയിൽ നിന്ന് അകന്നു. എന്നാൽ ദൈവം തന്റെ രക്ഷാകര പദ്ധതിയിൽ അബ്രാഹത്തെ വിളിച്ചപ്പോൾ ഒരു വലിയ മഹാജനതയാണ് ദൈവം മുമ്പിൽ കണ്ടത്, സ്വപ്നം കണ്ടത്. ഈ കൂട്ടായ്മയിൽ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ, സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും പകലും രാത്രിയും ജീവജാലങ്ങളും വൃക്ഷലതാദികളും മഴയും മഞ്ഞുമെല്ലാം ജലവും വായുവുമെല്ലാം പരസ്പര ബന്ധത്തിലും പരസ്പരം ആശ്രയിച്ചുമാണ് വളരുന്നത്, പെരുകുന്നത്. വീണ്ടും നാം കാണുന്നു, മനുഷ്യരുമായി കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ, ലേവ്യരുടെ പുസ്തകത്തിലും നാം അതാണ് വായിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 26:12, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. മനുഷ്യരുമായി കൂട്ടായ്മയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം മനുഷ്യാവതാരം ചെയ്തു. ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ പൂർണ്ണ മനുഷ്യനായിട്ട് ജനിക്കാമായിരുന്നു, ദൈവത്തിനെല്ലാം സാധ്യമാണ്. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് തിരു കുടുംബത്തെയാണ്, അതിപുരാതനമായ യഹൂദ കുടുംബം. അബ്രാഹത്തിന്റെ കുടുംബത്തിൽ യാക്കോബിന്റെ മകനായ യോസേഫിന്റെ ഭാര്യയുടെ ഉദരത്തിലാണ് മനുഷ്യരൂപം പൂണ്ടത്. അനുസരണത്തിലും മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിലും ആ മനുഷ്യ ശിശു വളർന്നു. ദൈവപുത്രൻ മനുഷ്യനായി വളർന്നത് ഈ തിരുക്കുടുംബത്തിന്റെ കൂട്ടായ്മയിലാണ്. ജീവിതം യേശു ആരംഭിച്ചത് അപ്പസ്തോല കൂട്ടായ്മയിലാണ്. ഗുരു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യേശു വന്നു കാണുക എന്ന് പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, തന്നോടുകൂടി ആയിരിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ, പിശാചുക്കളെ പുറത്താക്കുവാൻ, അങ്ങനെ വചന പ്രഘോഷണ പരിശീലനത്തിന് അപ്പസ്തോല കൂട്ടായ്മയിലാണ് യേശു പരിശീലിപ്പിച്ചത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം നാം വലിയൊരു കൂട്ടായ്മ സിഹിയോൻ മാളികയിൽ കാണുന്നു. അപ്പസ്തോലന്മാർ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് ശിഷ്യന്മാരോടും കൂടി സിഹിയോൻ മാളികയിൽ ഒരുമയോടെ പ്രാർത്ഥിച്ചിരിക്കും.
120 അംഗങ്ങളുള്ള ആ കൂട്ടായ്മ ഒരുമയോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വർഗത്തിന്റെ ഇടപെടലുണ്ടായി, പരിശുദ്ധാത്മ അഭിഷേകമുണ്ടായി, ദൈവ സ്നേഹത്താൽ ആ കൂട്ടായ്മയിൽ പങ്കുചേർന്നു. അങ്ങനെയാണ് തിരുസഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തിരുസഭയാകുന്ന കൂട്ടായ്മ അതിപുരാതനവും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് തിരുസഭയാകുന്ന കൂട്ടായ്മ. ദൈവത്തെ സത്യത്തിലും അരൂപിയിലും ആരാധിക്കുന്ന സകല നന്മകൾ പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം 42-44 വചനങ്ങളിൽ ആദിമ ക്രൈസ്തവർ കൂട്ടായ്മ വളർച്ചയിൽ എങ്ങനെയാണ് ദൈവരാജ്യ വളർച്ചയായി പരിണമിക്കുന്നതെന്ന് മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം 46 വചനം, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. എത്ര താല്പര്യത്തോടെയാണ് അവർ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത്! എത്ര സ്നേഹത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്! ഈ കൂട്ടായ്മയിൽ എന്താണ് സംഭവിക്കുന്നത്? കൂട്ടായ്മ മനുഷ്യരുടെ കൂട്ടമല്ല. വ്യത്യസ്ത വ്യക്തികളാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഏകീകരിക്കപ്പെട്ട ഏക മനസ്സായ വ്യക്തികൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവസ്നേഹം സഹോദരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകുന്ന വ്യക്തികളായി മാറുന്നു. സ്നേഹം വളരുന്നു, ബന്ധങ്ങൾ ഊഷ്മളമാകുന്നു. യേശുവിന്റെ മൗലിക ശരീരത്തിലെ അംഗങ്ങളായ അനുഭവം ഉണ്ടാകുന്നു. ഒരംഗത്തിന് വേദനയുണ്ടാകുമ്പോൾ അത് മുഴുവൻ ശരീരത്തിന്റെയും വേദനയായി മാറുന്നു, എല്ലാവരുടെയും സന്തോഷമായി മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പങ്കുവെക്കൽ ആരംഭിക്കുന്നു. സമയവും കഴിവും സമ്പത്തും എല്ലാം പങ്കുവെക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ആത്മസമർപ്പണം ചെയ്ത ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് സ്വയം സമർപ്പിക്കുവാൻ കഴിവ് ലഭിക്കുന്നു. ആ സമർപ്പണം ആഴപ്പെടുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും അവരുടെ ബലഹീനതകളും കുറ്റങ്ങളും ക്ഷമിച്ച് പരസ്പരം വളർത്തുവാനും സാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്തുവാനുള്ള കഴിവും ലഭിക്കുന്നു. ഇതുതന്നെയല്ലേ നമ്മുടെ സബ് മീറ്റിംഗ് കൂട്ടായ്മകളിൽ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും? പ്രാർത്ഥനയിലും പഠനത്തിലും നമ്മൾ വളരുന്നു. അങ്ങനെ ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടക്കുന്നു. പൗലോസ് ലീഹായെ പോലെ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ കൂട്ടായ്മ സമ്മേളനം നടക്കുമ്പോൾ
എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്താണ് ലക്ഷ്യം വെക്കേണ്ടതെന്ന് വിശദമായി കാണിച്ചു തരുന്നുണ്ട്. എന്തു ചെയ്താലും അതെല്ലാം ആത്മീയോത്കർഷത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് വിശുദ്ധ പൗലോസ് ലീഹ ഊന്നി പറയുന്നു. ഇങ്ങനെ ക്രിസ്തു ശിഷ്യനായി ക്രിസ്തുവിൽ വളരുവാൻ അടിസ്ഥാനപരമായ 6 ഘടകങ്ങൾ ആവശ്യമുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥന, ഒരു വ്യക്തിയെ ഈശോയുമായുള്ള സ്നേഹബന്ധത്തിൽ ആഴപ്പെടുത്തുന്നു. അനുദിനമുള്ള ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ ദൈവവചന ധ്യാനം നടത്തുമ്പോൾ അഭിഷേകം ലഭിക്കുകയും ലോകത്തിന് അനുരൂപരാകാതെ പരിശുദ്ധാത്മ നിവേശത്താൽ ജീവിക്കുവാനുള്ള അഭിഷേകം ലഭിക്കുന്നു. കൗദാശിക ജീവിതത്തിൽ വളരുക വഴിയായാണ് ആത്മാവിന്റെ പോഷണമായ നിത്യജീവൻ, ദൈവിക ജീവൻ ലഭിക്കുന്നത്. യേശുവിൻ്റെ ശരീരവും രക്തവും ഉൾക്കൊണ്ടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ തിരിച്ചു ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് കൗദാശിക ജീവിതത്തിൽ വളരുന്നത് വഴിയായി നമുക്ക് ലഭിക്കുന്നത്. ഈ 3 ഘടകങ്ങളും ക്രിസ്തു ശിഷ്യനെ ദൈവവുമായുള്ള ബന്ധത്തിൽ അവരോട് ചേർന്ന് നിൽക്കുക. മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു അവയവം വേദനിക്കുമ്പോൾ അത് സ്വന്തം വേദനയായി അനുഭവിക്കുന്നു. ഏതെങ്കിലും അംഗത്തിന്റെ അപര്യാപ്തത സ്വന്തം അപര്യാപ്തതയായി മാറുന്നു. അങ്ങനെ സഹോദരങ്ങളോടുള്ള ബന്ധം ആഴപ്പെടുന്നു. ദശാംശം പങ്കുവെക്കുന്നത് വഴിയായി, ആത്മീയ ശിക്ഷണത്തിൽ വളരുന്നത് വഴിയായും ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ജീവിക്കുവാനുള്ള അഭിഷേകം ക്രിസ്തു ശിഷ്യന് ലഭിക്കുന്നു. ഈ 6 ഘടകങ്ങളും ഒരു ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ ദൈവം പിതാവും എല്ലാവരും സഹോദരങ്ങളും ഭൂമി പൊതുഭവനവുമാകുന്നു. എല്ലാം പൊതു സ്വത്തായി തീരുന്നു. ആവശ്യക്കാർക്ക് ഈ സ്വത്ത് നീതിപൂർവം വിതരണം ചെയ്യപ്പെടുന്നു. ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യപ്പെടുന്നു. യേശു ക്രിസ്തു സ്വപ്നം കണ്ട സ്വർഗരാജ്യം ഭൂമിയിൽ സംജാതമാകുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1 ലേഖനം 1:3 വാക്യം ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമുള്ള കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ വളരുമ്പോൾ, നമ്മളുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ, ദൈവവും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുന്നു. ഇത് തന്നെയല്ലേ നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ഇടവക കൂട്ടായ്മകളിൽ, കുടുംബത്തിൽ, മറ്റെല്ലാ കൂട്ടായ്മകളിലും സംഭവിക്കേണ്ടത്? ദൈവ സ്നേഹം അനുഭവിച്ച് അത് പങ്കുവെച്ച് സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും അങ്ങനെ സഭയെ പടുത്തുയർത്തുവാനും സാധിക്കുന്നു. ബൈബിളിലുടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൂട്ടായ്മ അനുഭവങ്ങളാണ് നാം കാണുന്നത്.
കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാകും. അങ്ങനെ ഒരിടയിനും ഒരു തൊഴുത്തുമായി ആകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ദൈവസ്നേഹം നിറഞ്ഞ് ഒഴുകി സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെ പക്വതയുള്ള ക്രിസ്തു ശിഷ്യനായി നമുക്ക് വളരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ജോസഫിൻ ചേച്ചി, വളരെ ഉപകാരപ്രദമായ രീതിയിൽ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ കൂട്ടായ്മയുടെ പ്രാധാന്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഒത്തിരി നന്ദി. അടുത്തതായി നമ്മുടെ കൂട്ടായ്മയുടെ മിസ്സിയോ കൂട്ടായ്മയുടെ ആത്മീയ പിതാവായ ബഹുമാൻ അഭിമന്ത്രി ജോയി ആലപ്പാട്ട് പിതാവിനെ പിതാവ് വന്നിട്ടില്ല കേട്ടോ, പിതാവ് വരില്ല. പിതാവ് തിരക്കിലായതുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. സമാപന സന്ദേശം നമുക്ക് നൽകുന്നതിന് വേണ്ടി മിസ്സിയോയെ ഏറ്റവും സ്നേഹത്തോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം ആത്മീയ കാര്യങ്ങള് വളരെയേറെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട അലിസൂട് ചേച്ചിയെ ക്ഷണിക്കുന്നു. ചേച്ചി മ്യൂട്ടാണേ. ശരിയായില്ലേ? തമ്പുരാനെ സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷം. ഏതായാലും എല്ലാവരും കൂടെ നമുക്ക് ഫ്രാൻസിസും ജോർജ് കുട്ടിയുടെ സാക്ഷ്യവും ജോസലിന്റെ അതിന്റെ വിശദീകരണവും എല്ലാം കൂടെ വന്നപ്പോ നമുക്ക് ആ കൂട്ടായ്മയുടെ പ്രാധാന്യവും എങ്ങനെയത് കൂട്ടായ്മയിലേക്ക് വരാൻ സാധിക്കുന്നതെന്നും ഒക്കെ നമുക്ക് നല്ലോണം മനസ്സിലായി. നമ്മൾ ഇതാളുകളിലൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. അതായത് ഈ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യുത്തരം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുറച്ച് അറിവ് നമ്മുടെ തലയിൽ കിട്ടുക എന്നുള്ളതല്ല, അത് വേണം. അറിവ് കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ, അതായത് ഈ പ്രഭാഷണം എല്ലാം ആ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായി, ജോലിക്കുട്ടിയൊക്കെ പറഞ്ഞില്ലേ ജീവിതത്തിലും എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. അതായത് നമുക്കറിയാമല്ലോ, ആദ്യ മാതാപിതാക്കന്മാരെ ദൈവവുമായിട്ടുള്ള ബന്ധം പോയപ്പോൾ, അതായത് ദൈവത്തെ അനുസരിക്കാതെ സാത്താനെ അനുസരിച്ചപ്പോൾ അടിമത്തത്തിൽപ്പെട്ട് എല്ലാം തകർച്ചയിലായി. ബന്ധങ്ങൾ മുഴുവൻ അങ്ങ് തകർന്നത് പോയും, ദൈവവുമായിട്ടുള്ള ബന്ധം പോയപ്പോൾ തന്നോട് തന്നെയുള്ള ബന്ധം പോയി, മറ്റുള്ളവരോടുള്ള ബന്ധം പോയി, പ്രകൃതിയോടുള്ള ബന്ധം പോയി, ആകപ്പാടെ കുറ്റപ്പെടുത്തലായി, പരാതിയായി, ആകപ്പാടെ തകർന്നു. ആ തകർച്ചയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ വന്ന യേശു ക്രിസ്തു, അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടതാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ, സ്നേഹിക്കാനുള്ള കഴിവ് ഒക്കെ നമുക്ക് തിരിച്ചു തന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനു വേണ്ടിയാണല്ലോ എല്ലാവരും അവരവരുടെ ഗ്രൂപ്പുകളിൽ സൂപ്പറായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ച് ആത്മാഭിഷേകമൊക്കെ സ്വീകരിച്ച് നമ്മളിപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ തന്നെ സ്നേഹം കൊണ്ട് നിറയും. പറഞ്ഞല്ലോ, ഈ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവസ്നേഹം ചൊരിയപ്പെടുമ്പോൾ അതിന് ചുമ്മാ ഇരിക്കാൻ പറ്റുകയല്ലോ, അതിങ്ങനെ ഒഴുകിച്ചെന്ന് എല്ലാവരിലേക്കും അങ്ങോട്ട് ചെന്നിട്ട് ശരിക്കും നമ്മൾ അറിയാതെ കൂട്ടായ്മയോടെ വളരും. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ ആദ്യത്തെ പന്തക്രിസ്തു കഴിഞ്ഞപ്പോഴത്തെ കാര്യം നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇവരൊക്കെ പറഞ്ഞതിൽ നമ്മൾ കേട്ടതാണ്. പത്രോസിലേക്ക് ഈ വചനങ്ങളൊക്കെ ഇത് പ്രസംഗം കഴിഞ്ഞപ്പോഴേക്ക് ഹൃദയം തകർന്നു ചോദിച്ച സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചോദിച്ചു. ശരിക്കും ആ ഒരു ദിവസം തന്നെ ഒരു പ്രസംഗം കേട്ടിട്ട് 3000 പേര് അന്ന് മമ്മദീസ മുങ്ങി അപ്പോസ്തല കൂട്ടായ്മയുടെ ഭാഗമായി.
അങ്ങനെ സഭ ഉദ്ഘാടനം ചെയ്തത്. അത് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചതാ. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് കൂട്ടായ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയാലും ആ സ്നേഹത്തിൽ വളരണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണം വേണം. സെയിന്റ് അഗസ്റ്റിൻ പണ്ടൊരിക്കൽ പറഞ്ഞല്ലോ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. അതായത് നമ്മുടെ ദൈവ മനുഷ്യ പങ്കാളിത്തം, സഹകരണം ഒത്തിരി പ്രധാനപ്പെട്ടതാ. സഹകരണം തിരസ്കരിച്ചപ്പോഴാ അവർ അടിമത്തത്തിലേക്ക് പോയതും മരണത്തിലേക്ക് പോയതും ദൈവിക ജീവൻ നഷ്ടപ്പെട്ടതും എല്ലാം. അതെല്ലാം നമുക്ക് വീണ്ടെടുത്ത് യേശു ക്രിസ്തു ഇതെല്ലാം തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു, സാധ്യത വന്നു. ഇനിയും ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മളിലൂടെ ഈ സ്നേഹം എല്ലാവരിലേക്കും ഇങ്ങനോട്ട് ഒഴുകി 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 ചെന്നിട്ട് ശരിക്കും നമ്മളറിയാതെ ഒരു കൂട്ടായ്മയോടെ വളരാൻ തുടക്കമിടും. പക്ഷെ നമ്മളറിയാതെ വളരാൻ പറ്റില്ല. ഇത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രത്യുത്തരം. അപ്പൊ നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമാകണം. നമുക്കറിയാമല്ലോ നമ്മൾ ജനിച്ചത് തന്നെ കുടുംബത്തിലാ. അത് സ്വാഭാവികമായി തന്നെ കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ ഈ സ്നേഹാനുഭവത്തിന്റെ കുറവുള്ളത് കൊണ്ട് നമുക്കൊക്കെ ഒത്തിരി മുറിവും പറയും, ഒത്തിരി തകർച്ചകളുണ്ട്. അതെല്ലാം ഈ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുമ്പോഴേക്ക് മാറിയിട്ട് നമ്മൾ ഉണരുകയാണ്, വളരുകയാണ്. അപ്പോൾ നമ്മിലൂടെ ഒഴുകുന്ന ഈ സ്നേഹം, ഈ ഒഴുകാൻ നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടതാണല്ലോ. അതായത് പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ തടസ്സപ്പെടുത്തുമ്പോൾ ശരിക്കും മുകളിലുള്ള ഒഴുക്കും സ്നേഹത്തിന്റെ ഒഴുക്കും തടസ്സപ്പെട്ടു പോകും. അപ്പൊ നമ്മളിതങ്ങ് തുറന്നു കഴിയുമ്പോൾ ലക്ഷ്യമിക്കുന്ന കാര്യവും പങ്കുവെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലൂടെ ഒക്കെ കണ്ടതാണ്. കുമ്പസാരിച്ചതും ആത്മനിർഭരനു വേണ്ടി പ്രാർത്ഥിച്ചതും ഒക്കെ എല്ലാവരും ചെയ്തു തുടങ്ങി. ഈ ഘട്ടത്തില് ജോസ്റ്റിന് വളരെ മനോഹരമായിട്ട് അതിന്റെ സ്ഥായി ഘടകങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ജീസസ് യൂത്താണ് സിക്സ് പില്ലേഴ്സ് എന്നൊക്കെ പറയുന്ന അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങള് സ്ഥായിയായിട്ട് കോൺസ്റ്റൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പസ്തല പ്രവർത്തനങ്ങൾ 2:42 പറയുന്ന അങ്ങനെയാണല്ലോ. അവർ ഈ 3000 പേര് ഒരു സമൂഹമായി തീർന്നിട്ട് അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്നു. ഈ താല്പര്യപൂർവ്വമുള്ളൊരു പങ്കുചേരല് നമ്മുടെ ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് ശരിക്ക് ആ കൂട്ടായ്മയിലുള്ള വളർച്ച. അവസാനം കണ്ടില്ലേ ഒന്നീ വാഹനൻ 1:14 അവിടെ പറഞ്ഞത്, ഞങ്ങളിതൊക്കെ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾക്കുള്ള കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാനാണെന്ന്. ശരിക്കും ഈ ഒരു കൂട്ടായ്മയിൽ, ഞങ്ങൾക്കുള്ള കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ജോസഫ് നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ സഹകരണത്തോടുകൂടി വരേണ്ടതാണ് എന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരാഴ്ച ശരിക്കും നമുക്ക് ഇങ്ങനെയൊരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ, നമുക്ക് ഓൾറെഡി ഉണ്ട് നമ്മുടെ കുടുംബത്ത്, ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാ. കുടുംബത്തോട് ജീവിത പങ്കാളി, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, പിന്നെ അയൽക്കാരോട്, നമ്മുടെ ജോലി സാഹചര്യത്തില് പതുക്കെ 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 ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ടങ്ങ് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അത്ര നിശ്ച ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതൊന്നും ഒരു ഇഷ്യൂവേ അല്ല. ഇതിങ്ങനെ പ്രവാഹം പോലെ ഒഴുകുകയല്ലേ. അപ്പം നമ്മളിതിങ്ങനെ കുത്തി ഒഴുകി ചെന്ന് മറ്റേ കൊച്ചു കൊച്ചു നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ തട്ടി മാറ്റിക്കൊള്ളും. നമ്മൾ പക്ഷെ അനുവദിക്കണം. അപ്പം ആ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുതാകാൻ ഇത്, അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ദൈവസ്നേഹ അനുഭവത്തിൽ വളർന്നു വന്നവരുടെ ഒരു കൂട്ടായ്മ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു കൂട്ടായ്മ കുടുംബം ഉണ്ടെങ്കിലും ഈ ദൈവസ്നേഹ അനുഭവത്തിൽ വന്നവരുടെ ഒരു കൂട്ടായ്മ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് ചുറ്റും അങ്ങനെ, നമ്മളിപ്പോൾ ഈ കോഴ്സിലൊക്കെ ഓൺലൈൻ കോഴ്സ് കൂടിയെന്ന് പറഞ്ഞ് മറ്റുള്ളവരൊന്നും കൂടിയിട്ടില്ലല്ലോ. നീ നമ്മൾ സ്നേഹിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്ക് അവിടെ അവർക്കിത് അനുഭവം ഇല്ലാത്തതുകൊണ്ട് അത്ര എളുപ്പമാവില്ല. നമുക്ക് ചെയ്യാവുന്ന എന്താണെന്നറിയാവോ? ഒന്ന്, നിങ്ങളുടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ. പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചേരുക, എന്നിട്ട് ആ ഗ്രൂപ്പിൽ കമ്മിറ്റ്മെന്റോടെ താല്പര്യപൂർവ്വം പങ്കുചേർന്നിരിക്കുക. അതേസമയം നമുക്ക്
ഇങ്ങനെ വളരാൻ സാധ്യതയുള്ള ധാരാളം പേരെ ഈ ഒരു കോഴ്സിലേക്കൊക്കെ പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അടുത്ത ബാച്ചിലേക്ക് ചേർക്കാം. എട്ടാമത്തെ ബാച്ചിന് വരുന്നുണ്ട്. അതുപോലെ ഇതിനിടയ്ക്ക് നമുക്ക് ഓഫ്ലൈൻ വരും, റെസിഡൻഷ്യൽ കോഴ്സ് വരും, അതിൽ നമ്മൾ കൂടുക, മറ്റുള്ളവരെ കൂട്ടുക. അങ്ങനെ ആഴത്തിലുള്ള ദൈവസ്നേഹ അനുഭവം വരുമ്പോഴാണ് കൂട്ടായ്മ ശക്തമാകുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ഈ സ്നേഹത്തിൽ വളരാനുള്ള ശ്രമവും മറ്റുള്ളവരെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ഒന്നിച്ചു പോകുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ചുറ്റും ഒരു കൂട്ടായ്മ ഇങ്ങനെ നെറ്റ്വർക്ക് വളരും. ഇപ്പം ജോസിനൊക്കെ പറഞ്ഞില്ലേ, ജോർജിക്കുട്ടി പറഞ്ഞു, അതുപോലെ ഫ്രാൻസിസ് പറഞ്ഞു. ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ ഫ്രാൻസിസ് ഒക്കെ ആണെങ്കിൽ മുഴുവൻ കുടുംബം നമ്മുടെ കൂടെ ഉണ്ട്. ഫ്രാൻസിസ് ഉണ്ട്, മിനി പാട്ടുമായിട്ട് മിനിയുണ്ട്, മിക്ക ആണെങ്കിൽ ബോംബെയിൽ നിന്നുകൊണ്ടാണ് മെന്ററായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. പിള്ളേർ രണ്ടുപേരും മെനിയുടെ കൂടെ എപ്പോഴും പാട്ട് പാടുന്ന അല്ല, മറ്റേ മൂത്തവള് നമ്മുടെ കൂടെ കൂടുന്നുണ്ട്, ഇളയവള് അവർ ഒന്നിച്ചിരുന്ന് പാടുന്നുണ്ട്. ഒരു കുടുംബം മുഴുവൻ ഒന്നിച്ച് ഇങ്ങനൊരു പ്രേക്ഷിത കുടുംബമായിട്ടൊക്കെ വളരുന്നത് കാണുമ്പം നല്ല സന്തോഷമല്ലേ, അഭിമാനമല്ലേ. തുടക്കത്തിലാണെങ്കിലും ലിസമ്മയും ജെയിംസ് സാറും കൂടെ അവർ രണ്ടുപേരും കൂടെ ആ കുടുംബം ഇരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ആഗസ്റ്റിൻ സാറും മിനിയും ഒന്നിച്ചുള്ള നമ്മുടെ ആ ഇത്, അതുപോലെ എല്ലാവരും നമ്മുടെ ആൾക്കാരെല്ലാവരും അങ്ങനെ ആ കുടുംബത്തില് അതുപോലെ ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ കൂട്ടായ്മയായിട്ട് ഞങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവര് ശരിക്കും എന്തൊരു സ്നേഹമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എല്ലാവരും എല്ലാവരുടെയും കാര്യത്തിൽ വളരെ കരുതലുള്ളവരാ. നിങ്ങളും അത് നല്ലവണ്ണം കരുതലുള്ളവരാണെന്ന് പല അനുഭവത്തിലൂടെ മറ്റുള്ളവരുടെ വിഷമങ്ങള് നിങ്ങളുടെ സബ് ഗ്രൂപ്പുകളിലാണെങ്കിലും ആരുടെയെങ്കിലും വിഷമത്തെ കുറിച്ചൊക്കെ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ അവിടെയൊക്കെ വളരെ ഫലപ്രദമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ഞങ്ങളൊക്കെ കണ്ടോണ്ടായിരിക്കുന്നത്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രചോദനമാണ്. അപ്പൊ അങ്ങനെ വന്നു വന്ന് നമ്മൾ അറിയാതെ ഫ്രത്തേലി തൂത്തി പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതല്ലേ. ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്, പണ്ട് അസിസി പുണ്യം പറഞ്ഞ കാര്യമാ, നമ്മളെല്ലാരും സഹോദരര്, ആൻഡ് ദ എർത്ത് ഈസ് അവർ കോമൺ ഹോം, ഈ ഭൂമി നമ്മുടെ പൊതുഭവനമാണ്. അതല്ലേ ഈശോ പറഞ്ഞതും അത് തന്നെയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എന്നിട്ട് ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ക്ഷമിക്കണമേ, അന്നന്ന് അപ്പം ഞങ്ങൾക്ക് തരണേന്ന് എന്ന് പറഞ്ഞാൽ അതാത് ദിവസത്തേക്ക് ആവശ്യത്തിനുള്ളത് എന്നിട്ട് പ്രാർത്ഥിക്കേണ്ട എത്ര ഉണ്ടെങ്കിലും ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യരെ കണ്ടു കഴിയുമ്പോഴേക്ക് പങ്കുവെക്കേണ്ടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇല്ലാതെ പോകാം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു അതില്ലാതെ പോകരുതെന്നൊക്കെ ഈശ പറഞ്ഞത്. ശരിക്കും അതൊക്കെ ഇത് നമുക്കങ്ങോട്ട് അനുഭവമായി വരുമ്പോഴേക്ക് നമ്മുടെ കൈയും നമ്മൾ ചക്കയോസിനെ പറ്റിയത് അങ്ങനെയല്ലേ, മരത്തിൻ്റെ മുകളിൽ കയറി ഒരു നോക്കി ഈശോയെ കാണാനിരുന്ന മനുഷ്യനാ, അവസാനം ഈശോ ചക്കയോസിനെ വിളിച്ച് കൂടെ കൊണ്ട് നടന്ന് വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചക്കയോസ് പാപ്പരായില്ലേ, പറഞ്ഞില്ലേ എനിക്കുള്ളതിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ വഞ്ചിച്ച് പറ്റിച്ചെടുത്തവർക്കെല്ലാം 4 രൂപ കൊടുക്കാൻ പോവുകയാണെന്ന്, പിന്നെ വല്ല ബാലൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ദൈവസ്നേഹം നമുക്ക് നല്ലോണം അനുഭവപ്പെട്ട് കഴിയുമ്പോൾ നമ്മളറിയാതെ ഈ പങ്കുവയ്ക്കൽ നമ്മുടെ ശൈലിയാകും. ജോസലൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ദശാംശ ശൈലിയെ പറ്റി പറഞ്ഞു. ഈ ദശാംശ ശൈലി എന്നൊക്കെ പറയുന്നത് നിയമജ്ഞരുടെയും പ്രീശരുടെയും നീതിയാണ്. നമുക്കറിയാമല്ലോ അവർക്ക് വളരെ പഴയ നിയമത്തില് ഇത് വളരെ കർശനമായിരുന്നു, നമ്മൾ ഇന്നും അത്രയൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഇത് പതുക്കെ ദൈവസ്നേഹ അനുഭവത്തിന്റെ ആഴം അനുസരിച്ച് നമ്മൾ ഇതിലൊക്കെ വളരാൻ എളുപ്പമുണ്ടാകും. ഭൗതിക സമ്പത്ത് നാളെ സെയിന്റ് ബേസിൽ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഇന്നത്തെ ആവശ്യത്തിൽ കവിഞ്ഞ് നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതെല്ലാം ഇന്ന് ആവശ്യത്തിലിരിക്കുന്ന നിന്റെ സഹോദരർക്ക് അവകാശപ്പെട്ട് നടത്തേ. എന്നൊരു ഭൂമി എല്ലാം എല്ലാവർക്കും നല്ല സമൃദ്ധിയായിട്ട് ജീവിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചതാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ദൈവം സമ്പന്നത, സമയം, കഴിവുകള്, സ്വാധീനം, ബന്ധങ്ങള്, ഇതെല്ലാം സമ്പത്താ. വെറും പണം മാത്രമൊന്നും അല്ലല്ലോ സമ്പത്ത്, ഇതെല്ലാം ഇങ്ങനെ പങ്കുവെച്ച് വളരാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതാ. അതൊക്കെ നമ്മൾ അതിനൊക്കെ അങ്ങോട്ട് തയ്യാറാകുമ്പോഴേക്ക് നമ്മളറിയാതെ നമുക്ക് ചുറ്റും ദൈവരാജ്യം വളരും. ഈശോ ഇങ്ങോട്ട് വന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ ഒരു എന്നാ പറയുക യൂണിവേഴ്സൽ ബ്രദർഹുഡ്, വിശ്വസാഹോദര്യം, ആ ബോധത്തിലേക്ക് നമ്മൾ വളരുക. നമ്മൾ വരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതശൈലി കാണുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതശൈലിയും സ്വാധീനിക്കപ്പെടും. അതുപോലെ സമഗ്ര വിമോചനം, ഇൻ്റഗ്രൽ ഡെവലപ്മെൻ്റ് ഓഫ് ഓൾ ദ പീപ്പിൾ, എല്ലാ മനുഷ്യർക്കും
പുരോഗതിയുടെ പല എല്ലാവർക്കും അനുഭവിക്കാറാവുക. പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി, ഇതെല്ലാം നമ്മുടെ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവരാജ്യ ശൈലിയൊക്കെ വളരെ, ഇതൊക്കെ നമ്മൾ പഠിക്കണേ ബൈബിള്, ദൈവവചനം ഇതൊക്കെ പഠിക്കുകയും ഇതൊക്കെ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ചുറ്റും ഈ ദൈവരാജ്യം ഇങ്ങനെ വളരുന്നത് നമുക്ക് കാണാൻ പറ്റും, മറ്റുള്ളവർക്ക് ഇത് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് ഫ്രാൻസിസ് പാപ്പ പണ്ട് പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ, ഡു നോട്ട് സ്പീക്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ടു എനി വൺ അൺലെസ് യു ആർ ആസ്ക്ഡ് എന്ന്. എന്നിട്ട് പറയുക, അതായത് നിങ്ങളോട് ചോദിക്കുമ്പോഴല്ലാതെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ പറ്റി ആരോടും പറയരുതെന്ന് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് മറുപാപ്പ പറയുകയാണ് നിങ്ങളുടെ ജീവിതം കാണുമ്പം ചോദിക്കാൻ തോന്നണം, അയ്യോ നീ എന്നെ ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്തേ ഇങ്ങനെ എന്ന് ചോദിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം, ജീവിത ശൈലി മാറുമ്പോൾ നമ്മളറിയാതെ ഈ ലോക സുവിശേഷങ്ങളൊക്കെ അങ്ങോട്ട് നടന്നോളും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം ഒന്നൊന്നിനോട് കണക്റ്റഡാണ്, ഒന്നും മാറി മാറി നിൽക്കുന്ന വിഷയങ്ങളല്ല. ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ പാപാവസ്ഥ മുതൽ ഇത് അനുഭവപ്പെടാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്, യേശു ക്രിസ്തു വന്ന് 2000 കൊല്ലം മുമ്പേ കടമെല്ലാം വീട്ടി നമ്മളെ സ്വതന്ത്രരാക്കിയതാ. എന്നിട്ട് നമുക്ക് എങ്ങനെയാ ഇത് അനുഭവിക്കാൻ പറ്റുക? നിങ്ങൾ വിശ്വസിച്ച് പാപങ്ങളെ കുറിച്ച് അനുഭവിച്ച് ഏറ്റു പറയുകയും ജീവിതം കർത്താവിനും കൊണ്ട് സമർപ്പിച്ച് ഈശോയെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ മതി. അങ്ങനെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവിടുന്ന് നൽകി. ഈ കഴിവ് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ദാഹത്തോടെ കഴിഞ്ഞ ആഴ്ച അതാണല്ലോ നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ചെയ്തു. ഇത് വൺ ടൈം പരിപാടി അല്ലല്ലോ, ഒരിക്കൽ മാത്രമല്ല. നമുക്കറിയാം പന്തക്കുസ്തകം, ആദ്യത്തെ പന്തക്കുസ്തകം കഴിഞ്ഞ് പിന്നത്തെ പന്തക്കുസ്തകം നമ്മൾ കാണുന്നുണ്ട്, പിന്നെ പല പന്തക്കുസ്തകങ്ങള് എന്നുമെന്നും. പൗലോസ്ലിയ പറഞ്ഞില്ലേ തിമോത്തിയോട്, എന്റെ കൈവയ്പ്പൂടെ നിനക്ക് ലഭിച്ച ആത്മാവിനെ നീ ഉജ്ജ്വലിപ്പിക്കണം, ഈ ജ്വലനം ഉജ്ജ്വലനം എന്നുമെന്നും നടന്നുകൊണ്ടിരിക്കണം. അതിന് സഹായകമാ ജോസൻ നമ്മളോട് പറഞ്ഞ ആ സ്ഥായി ഘടകങ്ങളൊക്കെ. ഇതോരോന്നും നമ്മൾ കമ്മിറ്റ്മെൻറ്റോടെ ചെയ്യുന്നതിൻ്റെ തോതനുസരിച്ച് ഇതിലെല്ലാം നമ്മളിങ്ങനെ ആഴപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉജ്ജ്വലിച്ച് വരുമ്പോഴാണ് നമുക്ക് ജീവിതം എളുപ്പമാകും, പങ്കുവെക്കാൻ എളുപ്പമാകും, പങ്കുവെക്കാതിരിക്കാനാണ് നമുക്ക് സാധിക്കില്ല. അതുപോലെ ആരോ ചർച്ച് ഉപാധ്യക്ഷൻ പറഞ്ഞതാണ്, ദാരിദ്ര്യം നിലകൊള്ളുന്ന ഒരു സമൂഹത്തിൽ ഒരാളെ സമ്പന്നനായി ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിരന്തരം ചാവുദോഷത്തിലാണ് അത്ര ജീവിക്കുന്നത്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണോ? പക്ഷെ സത്യം അതാ. അപ്പൊ നമുക്ക് ആരും നമ്മൾ ഓപ്ഷൻ ഫോർ ദ പൂവർ, പാവങ്ങളുടെ പക്ഷം ആവശ്യത്തിലിരിക്കുന്നവരൊക്കെ നമുക്കറിയാവല്ലോ. മത്താരി സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ പേഴ്സണൽ പ്രയർ നടത്തിയോ, നിങ്ങൾക്ക് ആത്മീയ ശിക്ഷണം പാസ്റ്ററിങ് ഉണ്ടായിരുന്നോ, കുർബാനയെ കൂടിയോ, കുമ്പസാരിച്ചോ എന്നൊന്നും അല്ല ചോദിക്കുന്നത്. എനിക്ക് വിശന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു. പറഞ്ഞില്ലേ, ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ എങ്ങനെ അവരോട് റെസ്പോണ്ട് ചെയ്തു, അതാണ് ശരിക്കും നമ്മുടെ അവസാന വിധി എന്നൊക്കെയല്ലേ ഈശോ പറഞ്ഞത്. അതൊക്കെ നടക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് വേണ്ട അത് മതി എന്നല്ല, ഇതെല്ലാം നമ്മുടെ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും മറ്റ് പ്രാർത്ഥനാ ജീവിതവും ലിറ്റ വിശ്വകുർബാനയും കുമ്പസാരവും ഗൂദാശകളും ബൈബിൾ പഠനവും, നമ്മുടെ ബൈബിൾ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാദങ്ങളിൽ വെളിച്ചവുമാകണം. ഈ വചനമാണ് നമുക്ക് വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്നൊക്കെ ഐശ പറയുന്നത്. അപ്പൊ ഈ വചന പഠനം മാത്രമല്ല സഭയുടെ പഠനങ്ങള്, അപ്പസ്തോൽമാരുടെ പ്രബോധനം അവര് സദാ താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചിരുന്നു. ഈ സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, സഭയുടെ സോഷ്യൽ ടീച്ചിങ്സ് ഒക്കെ ഒത്തിരി പ്രധാനപ്പെട്ടതാ. നമ്മുടെ സാമൂഹ്യ നീതിയെക്കുറിച്ച് സഭ പറയുന്നതൊക്കെ കേട്ടാലോ നമുക്ക് ശരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ സഭ പഠിപ്പിക്കുന്നുണ്ടോ എന്ന്. ശരിക്കും ഞാൻ ഈ ദിവസങ്ങളിൽ സഖ്യത്തി പിതാവ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇതിൻ്റെ സോഷ്യൽ ടീച്ചിങ്സിനെ എല്ലാം കൂടെ വളരെ സംയോജിപ്പിച്ച ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ നാളുകളിൽ വായിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് ദൈവം ഇത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ സഭ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മൾ പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം,
പിന്നെ കൂട്ടായ്മ വരുമ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പ് കൂട്ടായ്മ അതിലൊക്കെയുള്ള പങ്കാളിത്തം മറ്റുള്ളവരുടെ ദൈവസ്നേഹ അനുഭവം അവരുടെ സാക്ഷ്യങ്ങള് ഇപ്പൊ ജോജിക്കുട്ടിയൊക്കെ പറഞ്ഞപ്പോഴ ശരിക്ക് അതൊക്കെ നല്ലൊരു പ്രോത്സാഹനമല്ലേ ഇവരെല്ലാരും പറഞ്ഞപ്പോ അവരുടെയൊക്കെ അനുഭവങ്ങൾ പറഞ്ഞു അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് ഒത്തിരി സഹായമാണ്. അതുപോലെ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഈശോ പറഞ്ഞില്ലേ പണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നിങ്ങളെ ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിത്തീരും. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ അനുഭവം നമ്മൾ പങ്കുവെക്കുക, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുക, അല്ലെ ഇതുപോലുള്ള അനുഭവങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കുക, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കുക, ഇതെല്ലാം ഈ കൂട്ടായ്മയിലുള്ള വളർച്ചയുടെ ഭാഗമാണ്. അതിനൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളുമാണ്. അപ്പം പറഞ്ഞില്ലേ കേക്ക കോന്നൊക്കെ ഞങ്ങൾ ഈ കോഴ്സൊക്കെ പഠിക്കുമ്പോഴേ അല്ലെ കെറിക്മ ഈ സുവിശേഷം ഘടി ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നതൊക്കെ കെറിക്മയാണ്. സുവിശേഷ പ്രഭാഷണം കേട്ട് കരിസ്മ കാരിസംസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ നമ്മൾ വളർന്നുകൊണ്ട് വരങ്ങൾ സ്വീകരിച്ച് അതിലിങ്ങനെ പടിപടിയായിട്ട് വളരണം. ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങള് നമ്മുടെ വിശുദ്ധീകരണത്തിനും സഭാഗാത്രത്തിന്റെ പടുത്തുയർത്തലിനുമുള്ളതാണ്. അപ്പൊ വരങ്ങളിൽ നമ്മൾ വളർന്നുകൊണ്ട് വേണം ഈ ശുശ്രൂഷകളിലൊക്കെ സജീവമായി സഭയെ പടുത്തുയർത്തിക്കൊണ്ട് അങ്ങനെ വരുമ്പോഴാണ് കൊയിനോണിയ. ഇത് നമ്മളെ ഒരു സമൂഹത്തിന്റെ ഭാഗമാക്കും. കൊയിനോണിയ സമൂഹ കൂട്ടായ്മ. അങ്ങനെ കൂട്ടായ്മയിൽ വളർന്നുകൊണ്ടാണ് ലോകത്തിന് സുവിശേഷ പ്രഭാഷണം നടത്താൻ പറ്റുക. അതേപറ്റി നമ്മൾ അടുത്ത ആഴ്ച കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്നാണ്, മാറി മാറി നിൽക്കുന്ന വെവ്വേറെ കാര്യങ്ങളല്ല. പക്ഷെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രത്യുത്തരം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഈ ഒരാഴ്ച നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങൾ ഭംഗിയാക്കാൻ, ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രമല്ല കേട്ടോ, പറഞ്ഞല്ലോ എന്നോട് തന്നെയുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം, മറ്റുള്ളവരോടുള്ള ബന്ധം, പ്രകൃതിയോടുള്ള ബന്ധം, അവിടെയൊക്കെ നമ്മുടെ ഭാഗത്ത് ഒത്തിരി ചൂഷണങ്ങളുണ്ട്. അതുപോലെ എല്ലാവരെയും തുല്യരായി കാണാൻ നമുക്ക് പലപ്പോഴും എളുപ്പമല്ല. ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മൾ പ്രാപ്തരാകുമ്പോഴാ മറ്റുള്ളവരെയും തുല്യരായിട്ട് കാണാനൊക്കെ നമുക്ക് സാധിക്കുക. ഈ തുല്യതാബോധം വരുന്നിടത്തെ യഥാർത്ഥത്തിൽ സ്നേഹം നമുക്കുണ്ടാവുകയുള്ളൂ, സ്നേഹമുള്ളിടത്തെ സമാധാനം ഉണ്ടാവുകയുള്ളൂ, ഈ സമാധാനം ഉണ്ടെങ്കിലല്ലേ വികസനം പുരോഗതി ഉണ്ടാകുകയുള്ളൂ. ഇതൊക്കെ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെയൊക്കെ അടിത്തറയാണ് അടിസ്ഥാനമാണ് ഈ ഒരു സുവിശേഷ പ്രഭാഷണം. ഇത് എത്ര ഭംഗിയായിട്ട് കേട്ട് മനസ്സിലാക്കിയാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരത്തോടു കൂടി മാത്രമേ ഇതിൽ വളരാൻ പറ്റുള്ളൂ. നമുക്ക് ഓർത്തുകൊണ്ട് ഈ ഒരാഴ്ച ഈ ഒരു ബന്ധങ്ങളുടെ തലത്തിൽ എല്ലാവരോടുള്ള ബന്ധങ്ങളുടെ തലത്തിൽ വളരാനും കണ്ടെത്തുന്നതനുസരിച്ച് ഒന്ന് കുമ്പസാരിച്ചുകൊണ്ട് കൂടുതൽ നമ്മുടെ വീഴ്ചകളെ കുറിച്ച് അനുഭവിച്ച് നമുക്ക് വളരാനൊക്കെ ഇടയാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത ബാച്ചുകളിലേക്കൊക്കെയുള്ള ആൾക്കാരെ ഇപ്പോഴേ കണ്ടുപിടിക്കണം. എന്തിനാ, നമുക്കവിടെ കൂട്ടായ്മകളിൽ വളരാനും നമ്മളൊരു കൂട്ടായ്മയായിട്ട് റിസോഴ്സ് പീപ്പിൾ ആകാനും. അപ്പൊ നമ്മളുണ്ടാക്കിയാലേ നമുക്ക് ഇതുപോലെ കൂട്ടായ്മ ഉണ്ടാവുള്ളെന്ന് മറക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തുതി. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ആമേൻ. താങ്ക് യു അലിസോട്ട് ചേച്ചി. വിശ്വ സഹോദരത്തിലേക്കാണ് നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ പ്രഘോഷണവും നമ്മുടെ പങ്കുവെക്കലും എല്ലാം എത്തിച്ചേരേണ്ടത് എന്ന് നൽകിയ ഒരു പ്രബോധനത്തിന് അതുപോലെ വളരെ വിശദമായി നമുക്കത് കാതലായിട്ട് പറഞ്ഞു തന്നു അലിസുരുത ചില ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾക്ക് ഒത്തിരി നന്ദി. നമുക്ക് വിഷയെ സംബന്ധിച്ചുള്ള കൂട്ടായ്മയെ കുറിച്ചുള്ള അറിയിപ്പുകൾക്കായിട്ട് ജിജോ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ജിജോ ചേട്ടനെ ശ്രമിക്കാം. സ്ഥിതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച കാലം പരിശുദ്ധാത്മാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനോടൊപ്പം ആയിരുന്നു നാം ഓരോരുത്തരും. സബ് ഗ്രൂപ്പുകളിൽ നടത്തപ്പെട്ട പരിശുദ്ധാത്മാഅഭിഷേക പ്രാർത്ഥനയിൽ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുകയുണ്ടായി. ഇതുവരെ സബ് ഗ്രൂപ്പിലേക്ക് കടന്നു വരാത്ത ആളുകൾ പോലും സബ് ഗ്രൂപ്പിലെ ഈ പരിശുദ്ധാത്മാഅഭിഷേക പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. കാരണം ഈ ആഴ്ച വരുന്ന ആഴ്ചയിൽ നടക്കുന്ന ഷെയറിങ്ങിലൂടെയൊക്കെ അത്ഭുതങ്ങൾ കേൾക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുക. ഈ പരിശുദ്ധാത്മാഅഭിഷേക പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് കേൾക്കുകയായിരുന്നു കൂട്ടായ്മയിലൂടെ വളരുമ്പോൾ ലഭിക്കുന്ന അഭിഷേകം, അനുഗ്രഹം, ആവശ്യകത, അതിന്റെ പ്രാധാന്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുകയായിരുന്നു. പരിശുദ്ധ ത്രിത്വം മുതല്
ആദിമ സഭയിലൂടെ തുടങ്ങി വെച്ച കൂട്ടായ്മയെല്ലാം നമ്മള് മൂന്ന് നാല് പേരുടെ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു. കൂട്ടായ്മയിലൂടെ വളരുവാനായിട്ട് നാളെ മുതൽ നടക്കുന്ന സബ് ഗ്രൂപ്പുകളിലേക്ക് എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, ഇന്ന് നമ്മൾ തുടങ്ങാനിരുന്ന ഫിസിക്കൽ കോഴ്സ് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന്റെ തീയതികൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇനിയും ആരെങ്കിലും ഒക്കെ അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യാം, തീയതികൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. വിശ്വസിച്ച് സ്വീകരിക്കട്ടെ. ആമേൻ. താങ്ക് യു ജീജ ചേട്ടാ. നമ്മുടെ ക്ലാസിന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് അഖിലിനെ ക്ഷണിക്കുന്നു. സ്നേഹിതാവായ ദൈവമേ, കൂട്ടായ്മ എന്ന വിഷയത്തെ കുറിച്ച് ഞങ്ങളിന്ന് ആഴത്തിൽ മനസ്സിലാക്കിയപ്പോഴും പരിശുദ്ധ ത്രിത്വം തന്നെ ഒരു കൂട്ടായ്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഉൽപ്പത്തിയുടെ പുസ്തകം 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയുകൊണ്ട് അവന് ചേർന്ന ഇണയെ നൽകി കുടുംബം എന്ന കൂട്ടായ്മയിലേക്ക് മനുഷ്യനെ ഉയർത്തിയ ദൈവമേ, ഞങ്ങളെ ആയിരിക്കുന്ന ഈ കുടുംബങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സഭയുടെ അടിസ്ഥാന ഘടകമാണ്, ഏറ്റവും അടിസ്ഥാന ഘടകമാണ് കുടുംബങ്ങൾ. ആ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഓരോ മക്കളാണ് തുടർന്ന് സഭയെ നയിക്കുന്നത്. വിശുദ്ധിയിലേക്കോ വിശുദ്ധരെ വാർത്തെടുക്കുന്നത് കുടുംബങ്ങളാണ്. ഈശോയെ, ഈ കുടുംബങ്ങളെ നല്ല രീതിയിൽ നയിക്കുവാനുള്ള കൃപാവരങ്ങൾ ഓരോരുത്തർക്കും ചൊരിയണേ. ഞങ്ങൾക്ക് അതിന് മാതൃകയായിട്ട് നസറത്തിലെ ഒരു കുടുംബത്തെ അങ്ങ് നൽകി, നസറത്തിലെ തിരുക്കുടുംബത്തെ അങ്ങ് നൽകി. ആ തിരുക്കുടുംബം വളർന്നു വന്നതുപോലെ തിരുക്കുടുംബത്തിലെ ഈശോയും ഔസിപിതാവും മാതാവും വളർന്നു വന്ന് ഞങ്ങൾക്കൊരു നല്ല മാതൃക നൽകി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് മാതൃക നൽകിക്കൊണ്ടാണ് ആ തിരുക്കുടുംബം ഇന്നുള്ളത്. ആ കുടുംബങ്ങൾ നല്ല രീതിയിൽ വളർന്നു വന്ന് തിരുസഭയ്ക്ക് അനേകം വിശുദ്ധരെ പ്രദാനം ചെയ്യാനുള്ള കൃപ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കുടുംബങ്ങൾക്കും ചൊരിയണമേ. അങ്ങ് സുവിശേഷത്തിന് സാക്ഷികളായിട്ട് തൻ്റെ ശിഷ്യന്മാരെയാണ് ആദ്യമായിട്ട് തൻ്റെ കൂട്ടായ്മയിലേക്ക് ചേർത്തത്. യേശുവെ, അങ്ങയുടെ കൂട്ടായ്മയിലേക്ക് ശിഷ്യന്മാരെ ചേർത്ത് ആ ശിഷ്യന്മാര് വളർത്തിയെടുത്ത സഭയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആ സഭയിൽ ഞങ്ങൾ അംഗമായി ചേർന്നതിനെ ഓർത്ത്, ഞങ്ങളെ ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലിഹന്മാരും പരിശുദ്ധാമ്മയും സേവനൂട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അവരിലേക്ക് വർഷിച്ച പരിശുദ്ധാത്മാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. റോമ കർക്കെഴുതിയ ലേഖനം 12:4 നമ്മൾ വായിക്കുന്ന പോലെ ശരീരത്തിൽ അനേകം അവയവങ്ങളുള്ളതുപോലെ ഞാനും തിരുസഭയുടെ ഒരു അവയവമാണ്, ഞാനും യേശുവിൻ്റെ ശരീരമായ തിരുസഭയിലെ ഒരു അവയവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സഭയെ നയിക്കുവാനായിട്ട് ആ സ്നേഹ സമൂഹത്തിലെ ആ സഭയുടെ സമൂഹത്തിൽ പങ്കാളിയായി ആ സഭയുടെ ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഏറ്റെടുത്തുകൊണ്ട് മാമുദീസയിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വം സുവിശേഷ പ്രഘോഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക്, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. ഞങ്ങളെ അതിനുവേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. പരിശുദ്ധാത്മാവേ, സഹായകനായ ദൈവം ഞങ്ങളെ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായകനായ ഉണ്ടാകണമേ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്തുതി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.